നമസ്കാരം. പെറുവിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലിമ, വർഷം 1820, 16-ാം നൂറ്റാണ്ട് മുതൽ ഈ ലിമ ഉൾപ്പെടെയുള്ള ദക്ഷിണാമേരിക്കൻ ഭാഗങ്ങൾ നിയന്ത്രിച്ചിരുന്നത് സ്പാനിഷുകാരാണ് എന്ന് നമുക്കറിയാം. അവരവിടെ ഉണ്ടായിരുന്ന ഇൻകകളെയൊക്കെ തോൽപ്പിച്ചോടിച്ചിട്ട് അവർ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളും അവരുടെ കൺട്രോളിലായിരുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ട് തുടങ്ങിയ സമയത്ത് ഇവർക്ക് ഈ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ വന്നു. അങ്ങനെ ദക്ഷിണാമേരിക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഇവർ സാവധാനം പിൻവലിയാൻ തുടങ്ങി. ഇന്നത്തെ പെറുവിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഈ ലിമയിലും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സ്പെയിൻകാർ അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം കാലിയാക്കാനുള്ള തീരുമാനമെടുത്തു. കാരണം ഇനി ഇവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. എതിർപ്പ് ശക്തമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ടയ്ക്കകത്ത് ഇവരുടെ കൈവശം അമൂല്യമായ ഒരു നിധി ശേഖരം ഉണ്ടായിരുന്നു. ഏതാണ്ട് $16 മില്യൺ മുതൽ $60 മില്യൺ വരെ വിലപിടിപ്പുള്ള നിധി ശേഖരമായിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നത്. ഇവരിവിടെ ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ, അതിപ്പോൾ ഗോൾഡിൻ്റെ ഒക്കെ ആണെങ്കിൽ അവർ ഇവരുടേതായ രീതിയിലേക്ക് ഉരുക്കി മാറ്റും. അതായത് ഗോൾഡ് ബാറുകൾ, സ്വർണ്ണ കുരിശുകൾ, അതുപോലെ തന്നെ ഈ ജീസസിൻ്റെ അമ്മ മറിയം, മറിയത്തിൻ്റെ കയ്യിൽ ഈ ബേബി ജീസസ് ഇരിക്കുന്ന മഡോണ പ്രതിമകൾ, അങ്ങനെയുള്ള പ്രതിമകളാക്കിയിട്ടാണ് ഇവർ ഈ സ്വർണം സൂക്ഷിച്ചു വെക്കുന്നത്. എന്നിട്ട് ഇവരുടെ ഏതെങ്കിലും കോട്ടകളിൽ ഇവർ രഹസ്യമായിട്ട് ഇത് വെക്കും. എന്നിട്ട് സമയം കിട്ടുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ലിമയിലെ പ്രശ്നം 1820 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിച്ചു പോയി. ഇവർക്ക് അമൂല്യമായിട്ടുള്ള ഈ നിധി ശേഖരം ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ ഈ സ്പെയിൻകാർക്ക്. പക്ഷേ ഇവരുടെ ഈ പട്ടാളം അവിടെ നിന്ന് പോയി. ഇവർ കുറച്ച് വ്യാപാരികളും വൈദികരും മാത്രമേ ഇനി ലിമയിൽ അവശേഷിക്കുന്നുള്ളൂ. ഇവരെന്ത് ചെയ്തു? ഇവർ ഈ സാധനം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കൂട്ടുപിടിച്ചു. വില്യം തോമസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ക്യാപ്റ്റനും അയാളുടെ കപ്പലും. അങ്ങനെ ഇവർ ലിമയിൽ നിന്ന് രഹസ്യമായിട്ട് തുറമുഖത്ത് ഈ നിധി ശേഖരം കുതിര വണ്ടിയിലും കോവർ കഴുതുകൾ വലിക്കുന്ന വണ്ടിയിലും ഒക്കെ ഇവർ കൊണ്ടെത്തിച്ച ശേഷം അവിടെ നിന്ന് ഈ വില്യം തോമസിൻ്റെ കപ്പലിലേക്ക് ഇവരിത് മാറ്റി. ഇദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ പേര് മേരി ഡിയർ എന്നാണ്. ഈ മേരി ഡിയർ എന്ന് പറഞ്ഞ കപ്പലിലേക്ക് അങ്ങനെ ഒരു ദിവസം രാത്രി ഈ വൈദികരും ഈ കപ്പിത്താനും കൂടിയിട്ട് ഈ നിധി ശേഖരം മുഴുവൻ മാറ്റി. പക്ഷേ ഈ നിധി ശേഖരം കപ്പലിലേക്ക് എത്തിയ ആ നിമിഷം ഈ വില്യം തോമസൺ എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ ചെകുത്താൻ കയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും വലിയ നിധി ശേഖരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഇത് ഇവർ സ്പെയിനിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്കും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന നാവികർക്കും വല്ലാത്തൊരു ബാധ അങ്ങ് കയറി. നിധി ശേഖരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്പാനിഷ് വൈദികരും പട്ടാളക്കാരും ഒക്കെ അറിയാതെ ഇവരൊരു ഗൂഢാലോചന അവിടെ നടത്തി. അതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രി ഈ ക്യാപ്റ്റൻ വില്യം തോമസണും അദ്ദേഹത്തിൻ്റെ ആളുകളും ഈ സ്പാനിഷ് വൈദികരെയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യാപാരികളും കുറച്ച് പട്ടാളക്കാരും ഇത്രയും പേരെയും അവർ കൊന്നിട്ട് അവരുടെ ബോഡി ആരും അറിയാതെ ഈ കടലിലേക്ക് ഇട്ടു. അതായത് മേരി ഡിയർ എന്ന് പറഞ്ഞ കപ്പലിൽ ഇപ്പോൾ മില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു നിധി ശേഖരമുണ്ട്. അതിൻ്റെ ഉടമ ഇപ്പോൾ ക്യാപ്റ്റൻ വില്യം തോംസൺ എന്ന ബ്രിട്ടീഷുകാരനാണ്. ഇവർ ആരും അറിയാതെ ഈ ലിമയിൽ നിന്ന് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ബ്രിട്ടീഷുകാരും അറിഞ്ഞു, സ്പെയിൻകാരും അറിഞ്ഞു. ഇത് ഇയാൾക്ക് മനസ്സിലായി. കാരണം പെട്ടെന്ന് തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യും, ആളുകൾ ഇതിന് പുറകെ വരികയും ചെയ്യും. കാരണം ഇത്രയും വിലപിടിപ്പുള്ള നിധിയാണ് ഈ മേരിഡി എന്ന് പറഞ്ഞ കപ്പലിലുള്ളത്. ഇനി ഇത് ഈ നിധിയും കൊണ്ട് ഈ കപ്പൽ പെസഫിക് വഴി പോകുന്നത് സുരക്ഷിതമല്ല എന്ന് വില്യം തോംസന് മനസ്സിലായി. അപ്പോൾ ഇവർ കൂടി ആലോചിച്ചിട്ട് ഇവരൊരു തീരുമാനമെടുത്തു, ഇത് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുക. ഇന്നലെ വരെ നല്ലൊരു ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഈ തോംസൺ ഇപ്പോൾ ഒരു പൈറേറ്റാണ്, ഒരു കടൽ കൊള്ളക്കാരനാണ്. ഇയാൾ സ്പെയിൻകാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ കയ്യിൽ ഇനി പെട്ടുകഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഇവരൊരു കാര്യം ചെയ്തു, ഇത് രഹസ്യമായിട്ട് എവിടെയെങ്കിലും കുഴിച്ചു മൂടുക, എന്നിട്ട് ഇവിടെ നിന്ന് കടക്കുക, ലോകത്തിൻ്റെ ഏതെങ്കിലും പല ഭാഗങ്ങളിൽ ഇവർ ഒളിച്ചു താമസിക്കുക, എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ അടങ്ങിയ ശേഷം വീണ്ടും ഒത്തുകൂടുക, ശേഷം ഈ കുഴിച്ച സ്ഥലത്ത് വന്നിട്ട് ഇത് റിക്കവർ ചെയ്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കുക, ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവരൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇന്നത്തെ കോസ്റ്ററിക്ക രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും ഏതാണ്ട് ഒരു 550 മൈല് പുറം കടലിലുള്ള ഒരു ദ്വീപ്, അല്ലെങ്കിൽ ഒരു ദ്വീപ് സമൂഹം, കോക്കസ് എന്ന് പറയുന്ന, കോക്കോസ് അല്ലെങ്കിൽ കോക്കസ് എന്ന് വിളിക്കുന്ന ഒരു ദ്വീപ് സമൂഹം, അവിടെ കൊണ്ട് ഈ നിധി കൊണ്ട് കുഴിച്ചിടാം എന്നാണ് ക്യാപ്റ്റൻ വില്യം തോംസണും കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ഐലൻഡിൽ തന്നെ ഈ നിധി കുഴിച്ചിടണം എന്ന് തീരുമാനിച്ചത് എന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഇടതൂർന്ന വനങ്ങളുള്ള, ഇന്നത്തെ കാലത്ത് പോലും മനുഷ്യന് ചെന്ന് എത്തിപ്പെടാൻ പ്രയാസമുള്ള, എത്തിപ്പെട്ടാൽ തന്നെ അതിനകത്ത് നമുക്ക് നടന്നു പോകാനും പര്യവേഷണം നടത്താനും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോക്കോസ് ഐലൻഡ്സ്. ഈ കോക്കോസ് ഐലൻഡ്സിൽ
ഇവരുടെ ഈ സംഭവം നടക്കുന്നതിനും ഒരു 2 കൊല്ലം മുമ്പ്, അതായത് 1820 ഈ തോമസൺ ഈ നിധി ശേഖരം കൈക്കലാക്കുന്നത്. ഈ നിധി ശേഖരത്തെ നമുക്കിനി ട്രഷർ ഓഫ് ലിമ എന്ന് വിളിക്കാം. ലിമയിൽ നിന്ന് കണ്ടെത്തിയ നിധി ശേഖരം. ഈ ട്രഷർ ഓഫ് ലിമ ഈ തോമസന്റെ കയ്യിൽ എത്തുന്നതിനും 2 കൊല്ലങ്ങൾക്ക് മുമ്പ് 1818 മറ്റൊരാള്, മറ്റൊരു പൈറേറ്റ് അയാളുടെ നിധി ശേഖരം ഇതേ ദ്വീപിൽ കൊണ്ട് കുഴിച്ചിട്ടതായിട്ട് പലർക്കും അറിയാം. ക്യാപ്റ്റൻ ബെന്നറ്റ് ഗ്രഹാം എന്ന് പറയുന്ന ഒരു കടൽ കൊള്ളക്കാരനാണ് ഏതാണ്ട് 350 ടൺ ഭാരമുള്ള അത്രയും ഉള്ള ഒരു നിധി ശേഖരം ഈ കോക്കോസ് ഐലൻഡിൽ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് അന്നത്തെ കാലത്ത് പരന്ന ഒരു വാർത്ത. ഈ വാർത്ത കിട്ടിയത് ഈ ബെന്നറ്റ് ഗ്രഹാം എന്ന് പറയുന്ന കടൽ കൊള്ളക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ, മേരി വെൽഷ് എന്ന് വിളിക്കുന്ന ഒരു കടൽ കൊള്ളക്കാരി, അവരുടെ വായിൽ നിന്നാണ് ഈ ഒരു നിധിയെക്കുറിച്ചുള്ള കാര്യം ബാക്കി ആളുകൾക്ക് മനസ്സിലായത്. ഇവരെ ബ്രിട്ടീഷുകാർ പിടികൂടുകയും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ പിടികൂടുന്ന ആളുകളെ തടവിനായിട്ട് കൊണ്ടിട്ടുകൊണ്ടിരുന്നത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ ഇവർ ഓസ്ട്രേലിയയിൽ തടവിൽ കിടക്കുന്ന സമയത്താണ് ഇവരുടെ കയ്യിൽ ഒരു മാപ്പ് ആളുകൾ കണ്ടത്. ആ മാപ്പിൽ ഈ കോക്കോസ് ഐലൻഡിലേക്കുള്ള അല്ലെങ്കിൽ അവിടെ ഈ നിധി ശേഖരം കുഴിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേരി വെൽഷ് ഇതിന് ശേഷം ഇവരുടെ ഈ തടവ് ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മറ്റൊരു കപ്പലിൽ ഈ കോക്കോസ് ഐലൻഡിൽ എത്തിയിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഭൂപടം വെച്ചിട്ട് അവിടെ മുഴുവൻ തിരഞ്ഞെങ്കിലും ഇവർക്ക് ഈ നിധി ശേഖരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ചില മരങ്ങളും ചില കുന്നുകളും ഒക്കെയാണ് ഇവർ അടയാളം വെച്ചിരുന്നത്. പക്ഷേ ഇവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വലിയൊരു കൊടുങ്കാറ്റ് ആ ഈ ദ്വീപിൽ ആഞ്ഞടിക്കുകയും ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് മുഴുവൻ അങ്ങ് മാറുകയും ചെയ്തു. അവർക്ക് അവിടെ ചെന്നിട്ട് ഇത് എവിടെയാണ് എന്ന് മനസ്സിലായതേ ഇല്ല. അങ്ങനെ നിരാശയോടെ ഈ മേരി വെൽഷ് അവിടെ നിന്ന് പോയി. അടുത്ത കഥ പോർട്ടുഗീസുകാരനായിട്ടുള്ള ബെനിറ്റോ എന്ന് പറയുന്ന ഒരു കടൽക്കൊള്ളക്കാരൻ്റെ പേരിലാണ്. അയാളും അയാളുടെ നിധി ശേഖരം ഇതേ വർഷം 1818 ഈ കോക്കോസ് ഐലൻഡിൽ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള വിവരം. നമ്മുടെ ഈ ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ വില്യം തോമസിൻ്റെ കയ്യിൽ ഈ ട്രഷർ ഓഫ് ലിമ എത്തിയിരിക്കുന്നത് 2 കൊല്ലങ്ങൾക്ക് ശേഷം 1820. അതായത് ഇദ്ദേഹം ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കടൽ കൊള്ളക്കാർ 2 പേര് അവരുടെ സ്വർണം ഇവിടെ കൊണ്ട് കുഴിച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ഇത് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആളുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇവരിവിടം തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും ഇവിടെ തന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ക്യാപ്റ്റൻ വില്യം തോമസണും അദ്ദേഹത്തിൻ്റെ ഈ സംഘവും ഈ കപ്പൽ കോക്കോസ് ഐലൻഡിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇവർ രഹസ്യമായിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് ഈ നിധി ശേഖരം മറവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവർ അവിടെ നിന്നിട്ട് ഈ കോക്കോസ് ഐലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരൊരു തീരുമാനത്തിലെത്തി, ഇനി ഉടനെയെങ്കിലും തിരിച്ചു വരണ്ട, ഇവർക്ക് ബ്രിട്ടീഷ് ഭാഗങ്ങളിലേക്കും സ്പെയിനിൻ്റെ ഭാഗങ്ങളിലേക്കും പോകാനായിട്ട് പറ്റില്ല, അതിനു പകരം വല്ല അമേരിക്കൻ ഭാഗങ്ങളിലും പോയി താമസിക്കാം. എന്നിട്ട് ഒരു 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് ഡേറ്റ് ഇവർ തീരുമാനിച്ചു. ആ ഡേറ്റിൽ ഒരു തുറമുഖത്ത് ഇവരെല്ലാം ഒരുമിച്ച് കൂടുക, അതിനുശേഷം ഒരു കപ്പലെടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ആരും അറിയാതെ ഈ നിധി എടുത്തിട്ട് പങ്കുവെച്ച് പിരിയുക, ഇതാണ് ഇവർ തീരുമാനിച്ചത്. പക്ഷേ അതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്പെയിൻകാരുടെ കപ്പലുകൾ ഇവരെ പിന്തുടർന്ന് വന്നു, ഇവരെ കീഴ്പ്പെടുത്തുകയും എല്ലാവരെയും തടവിലാക്കുകയും ചെയ്തു. പിന്നീട് നടന്ന നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2 പേരെ ഒഴിച്ച് ഈ സംഘത്തിലെ ബാക്കി എല്ലാവരെയും സ്പെയിൻകാർ തൂക്കിലേറ്റി. രക്ഷപ്പെട്ട 2 പേര് ഈ ക്യാപ്റ്റൻ വില്യം തോംസണും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസ് അലക്സാണ്ടർ ഫോബ്സ് എന്ന് പറയുന്ന ഒരു നാവികനുമായിരുന്നു. ഈ 2 പേരും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സ്പെയിൻകാരോട് പറഞ്ഞു, ഈ കോക്കോസ് ഐലൻഡിൽ എവിടെയാണ് ഈ നിധി കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞോളാം. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ 2 പേരെയും അവർ കൊല്ലാതെ വിട്ടത്. അങ്ങനെ ഈ 2 പേരെയും കപ്പലിൽ കയറ്റിക്കൊണ്ട് ഈ സ്പെയിൻകാർ വീണ്ടും ഈ കോക്കോസ് ഐലൻഡിലെത്തി ഈ നിധി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 2 പേര് നമ്മുടെ ക്യാപ്റ്റൻ വില്യം തോംസണും കൂടെ ഉണ്ടായിരുന്ന ജെയിംസും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. ഇവർ ഈ ദ്വീപിലിറങ്ങി ഈ നിധി തപ്പാൻ വേണ്ടിയിട്ട് ഈ പട്ടാളക്കാരുടെ കൂടെ നടക്കുന്ന സമയത്ത് അവരാരും അറിയാതെ ഇവരവിടെ നിന്ന് മുങ്ങി. കൊടുങ്കാടാണ്, ഇന്നത്തെ കാലത്ത് പോലും അങ്ങനെ ഒരാൾ അവിടെ നിന്ന് മുങ്ങിപ്പോയാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ 1820 കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പട്ടാളക്കാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ദ്വീപ് മുഴുവൻ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. നിരാശയോടെ അവർ തിരിച്ചിങ്ങ് പോകുന്നു. പക്ഷേ ഈ 2 പേരും ആ ദ്വീപിൽ ജീവനോടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ നിധിശേഖരം ഇവിടെ കൊണ്ട് ഇടുന്ന സമയത്ത് ഇവർ ഈ ദ്വീപിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവാം ഈ ഇപ്പോൾ വന്നപ്പോഴേക്കും ഇവർക്ക് രക്ഷപ്പെടാനും പറ്റിയ സ്ഥലത്ത് ഒളിച്ചിരിക്കാനായിട്ടും പറ്റിയത്. എന്താണേലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു തിമിംഗല വേട്ട കപ്പൽ ഈ വഴി വരികയും ഇവരെ കണ്ടെത്തുകയും ഇവർ 2 പേരും ഈ തിമിംഗല വേട്ട കപ്പലിൽ കയറി കൂടുകയും ചെയ്തു.
പിന്നീട് നമ്മൾ ഇവരെക്കുറിച്ച് അറിയുന്നത് രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് വെച്ചാണ്. ക്യാപ്റ്റൻ വില്യൻ തോംസൺ കാനഡയിലുള്ള ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നീട് ജീവിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ നാവികൻ ജെയിംസ് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ജീവിച്ചത്. ഇവർ രണ്ടുപേരും മാന്യമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവിടെ ജീവിക്കുകയാണ് ചെയ്തത്. ജെയിംസ് ആകട്ടെ നല്ലൊരു ബിസിനസ്മാനായിട്ട് മാറി. ഈ ക്യാപ്റ്റൻ്റെ കാര്യം പിന്നീട് വലിയ അറിവൊന്നും നമുക്കില്ല, പക്ഷേ അയാൾ ഈ ന്യൂ ഫൗണ്ട് ലാൻഡിൽ ഉണ്ടായിരുന്നു. രണ്ടുപേരും പിന്നീട് ഈ നിധി അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നില്ല. അതായത് സ്പെയിൻകാർ ലിമയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്ന ഈ ട്രഷർ ഓഫ് ലിമ ഇപ്പോൾ ഈ കോക്കോ സൈലൻഡിൽ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ഈ സത്യം ലോകം മുഴുവൻ പരന്നു. അതറിഞ്ഞാൽ നമുക്കറിയാമല്ലോ പറ്റുന്നവരെല്ലാം ഇത് പൊക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഏതാണ്ട് 300 ശ്രമങ്ങളാണ് അടുത്തടുത്ത കാലഘട്ടങ്ങളിൽ ഈ കോക്കോ സൈലൻഡിൽ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. പല ആളുകൾ പല രീതിയിൽ വന്നിട്ട് പല സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കിയെങ്കിലും ഈ നിധി എവിടെയാണോ ഉള്ളതെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ കുറച്ചുകൂടി ബുദ്ധി ഉണ്ടായിരുന്ന വേറെ ചിലർ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. അവർ വിചാരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ കടൽ കൊള്ളക്കാർ കാണിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. അതായത് എവിടെയെങ്കിലും നിധി കുഴിച്ചിട്ടുണ്ട് എന്നങ്ങ് പ്രചരിപ്പിക്കും ഏതെങ്കിലും ഒരു ഐലൻഡിൽ. അത് അവർ തന്നെ പ്രചരിപ്പിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ നിധി ഉണ്ടാവില്ല, അത് വേറെ ഏതെങ്കിലും ഒരു ദ്വീപിലായിരിക്കും ഉണ്ടാവുക. ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ഇവർ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ ദ്വീപിലേക്ക് പോവുകയും മറ്റൊരു സ്ഥലത്ത് ഈ നിധി സുഖമായിട്ടിരിക്കുകയും ചെയ്യും. പിന്നീട് അവർക്ക് ആരും അറിയാതെ അവിടെ പോയിട്ട് ഈ നിധി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പം ചിലർ അങ്ങനെ വിചാരിച്ചു, ഇത് ഈ കോക്കോ സൈലൻഡിലൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെയുള്ളവർ ഭൂപടം നിവർത്തി വെച്ചിട്ട് നോക്കി ഇത് എവിടെ ഉണ്ടാവാനാണ് സാധ്യത. ഈ സൗത്ത് അമേരിക്ക ഇങ്ങനെ കിടക്കുന്നു, അതിൻ്റെ ഇടത്ത് വശത്ത് പസഫിക്, വലത്ത് വശത്ത് അറ്റ്ലാന്റിക്. ഈ പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും സൗത്ത് അമേരിക്കയും തീരത്തോട് ചേർന്ന് അനേകം ദ്വീപുകൾ, ഒറ്റപ്പെട്ട വിജനമായ ചെന്നെത്താൻ പ്രയാസമുള്ള ദ്വീപുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ദ്വീപിലായിരിക്കാം ഇവർ ഈ നിധി കൊണ്ട് കുഴിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഒരു കൂട്ടം ആളുകൾ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ച ഒരാൾ മറ്റൊരു ദ്വീപിലേക്ക് നടത്തിയ യാത്രയുടെ പുറകെയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. വെൽക്കം ടു ഹിസ്റ്റോറീസ്. പസഫിക്കിലെ കോക്കോസ് ഐലൻഡുകളിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ മാറി അറ്റ്ലാന്റിക്കിലെ മറ്റൊരു ദ്വീപ് സമൂഹം, ട്രിനിഡാഡ് ആൻഡ് മാർട്ടിൻ വാസ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ട്രിനിഡാഡ് എന്ന് വിളിക്കുന്ന ആ ദ്വീപ് രാജ്യമല്ലിത്. ആ രാജ്യം വെനിസലയ്ക്കടുത്തുള്ള ഒരു കരീബിയൻ രാജ്യമാണ്. ഇത് ബ്രസീലിൽ നിന്ന്, ബ്രസീലിയൻ തീരത്ത് നിന്ന് ഏതാണ്ട് 650 പുറംകടലിലേക്ക് മാറിയിട്ട് അറ്റ്ലാന്റിക്കിൽ സ്ഥിതി ചെയ്യുന്ന 5 ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ട്രിനിഡാഡ് ആൻഡ് മാർട്ടിൻ വാസ്. അഗ്നിപർവ്വത ജന്യമായിട്ടുള്ള ഈ ദ്വീപ് നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറക്കൂട്ടം മാത്രമാണ്. മുമ്പ് പറഞ്ഞല്ലോ 5 ദ്വീപുകളാണ് ഉള്ളത്. ഈ 5 ദ്വീപിലും ഇന്ന് ജനവാസമില്ല. ഇതിലെ മെയിൻ ദ്വീപായിട്ടുള്ള ഈ ട്രിനിഡാഡ് എന്ന് വിളിക്കുന്ന ദ്വീപിൽ ഏതാണ്ട് ഒരു 30-35 ആളുകൾ താമസമുണ്ട്. അത് മറ്റാരുമല്ല, ഈ ബ്രസീലിയൻ നേവിയിലെ അംഗങ്ങളാണ്. ബ്രസീലിൻ്റെ കീഴിലുള്ള ഈ ദ്വീപിൽ അവരവിടെ ഒരു ഔട്ട്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് പേരെ അവിടെ ഇട്ടിരിക്കുകയാണ്. അതല്ലാതെ മറ്റാരും ഈ ദ്വീപിലില്ല. എന്നാൽ ഈ ദ്വീപിന് പറയാനായിട്ട് നല്ലൊരു ചരിത്രമുണ്ട്. 1502 എസ്റ്റാവോ ഡ ഗാമ എന്ന് വിളിക്കുന്ന ഒരു നാവികൻ ഈ ദ്വീപ് സമൂഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഇത് പോർട്ടുഗീസ് സാമ്രാജ്യത്തിലേക്ക് ഇവരങ്ങ് ചേർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പല നാവികരും, ഇതുവഴി പോയ പല നാവികരും ഈ ദ്വീപ് കണ്ടിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലവർ ഈ ദ്വീപിൽ ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഇറങ്ങിയ ആളുകളിൽ, പ്രശസ്തരായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് നമ്മുടെ എഡ്മണ്ട് ഹാലി. ഈ ഹാലിയുടെ വാൽനക്ഷത്രം ആരുടെ പേരിലാണോ അതേ ഹാലി തന്നെ. അദ്ദേഹം ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വേണ്ടിയിട്ടാണ് 1700 ഈ ദ്വീപിൽ വന്ന് ഇറങ്ങിയത്. ആ സമയത്ത് അദ്ദേഹം കുറച്ച് ആടുകളെയും പന്നികളെയും ഒക്കെ ഈ ദ്വീപിൽ ഇറക്കി വിട്ടിരുന്നു. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അന്നത്തെ കാലത്ത് നാവികർ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ദ്വീപുകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇതുപോലുള്ള ആടുകളെയും പന്നികളൊക്കെ ഇറക്കി വിടും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കപ്പൽ അപകടം നടന്നിട്ട് ആളുകൾക്ക് ഇവിടെ വന്ന് കയറേണ്ട അവസ്ഥ വന്നാൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ആടിൻ്റെ പാലും മാംസവും ഉപകരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം മൃഗങ്ങളെ അന്ന് വിട്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളുടെ ആവാസ വ്യവസ്ഥകളെ കാര്യമായിട്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ ബാധിച്ചിട്ടുണ്ട്. ഒരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1700 ഈ എഡ്മണ്ട് ഹാലി അവിടെ ഇറക്കി വിട്ട ആളുകൾ 1939-32 കാലഘട്ടം വരെയും ആ ആടുകളുടെ പിൻതലമുറയിൽപ്പെട്ട ആടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലാസ്റ്റ് കണ്ടത് 1939 തോന്നുന്നു. അതിനുശേഷം ഈ ദ്വീപിൽ പിന്നീട് ആടുകളെ കണ്ടിട്ടില്ല. 1700 എഡ്മണ്ട് ഹാലി അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം
പിന്നീട് ഒരു 81 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദ്വീപിന്റെ ചരിത്രത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നത്. അവിടെ HMS റാറ്റിൽ സ്നേക്ക് എന്ന് പറയുന്ന ഒരു കപ്പലെടുത്തു. ഈ കപ്പൽ ഇവിടെ നങ്കൂര വിട്ടു. ഈ ദ്വീപിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റും പാറക്കൂട്ടങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ ഇളകിയാടുന്ന കടലാണ് ഉള്ളത്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് സ്വസ്ഥമായിട്ട് നങ്കൂര വിടാൻ പറ്റാത്ത രീതിയിലുള്ള തീരങ്ങളാണ് ഈ ദ്വീപിന് ചുറ്റും ഉള്ളത്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവർ 1781 ഈ HMS റാറ്റിൽ സ്നേക്ക് വന്ന് നങ്കൂരമിട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കടലങ്ങ് ഇളകി. വൈകുന്നേരം ഒരു 7 മണിയോടെ ഈ കപ്പൽ ഏതോ ഒരു പാറയിൽ പോയി അങ്ങ് ഇടിച്ചു. അതോടുകൂടിയിട്ട് കപ്പലിലേക്ക് വെള്ളം കയറാനായിട്ട് തുടങ്ങി. സത്യത്തിൽ ഈ കപ്പൽ ഒറ്റയ്ക്കായിരുന്നില്ല. HMS ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ പേരുള്ള മറ്റൊരു കപ്പൽ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുങ്ങാറായിട്ടുള്ള HMS റാറ്റിൽ സ്നേക്കിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഫിലിപ്പ് ഒരു സന്ദേശം ഈ രണ്ടാമത്തെ കപ്പലിലേക്ക് കൊടുത്തയച്ചു. ഇത് മുങ്ങാൻ പോവുകയാണ്, ഞങ്ങൾ ബോട്ടുകൾ എടുത്തിട്ട് ഈ ഐലൻഡിലേക്ക് പോയി രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ HMS ജൂപ്പിറ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ കപ്പൽ ചെറുതാണ്. അങ്ങോട്ടേക്ക് ഇതിനകത്തുള്ള ആളുകളെല്ലാം ചെന്ന് കയറി കഴിഞ്ഞാൽ ആഹാര സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ആ കപ്പലിൽ ഇവർക്ക് പോകാനായിട്ട് പറ്റില്ല. തന്നെയുമല്ല, ഈ ദ്വീപിലേക്ക് കയറാനായിട്ട് ഈ ക്യാപ്റ്റൻ ഫിലിപ്പ് ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ വേറൊരു കാരണമുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ വന്നത് ഇവിടെ എവിടെയെങ്കിലും ഈ ബ്രിട്ടീഷ് കപ്പലുകൾക്ക് കിടക്കാനായിട്ടൊരു ഇടത്താവളമായിട്ടൊരു ദ്വീപ് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ദ്വീപ് കൊള്ളാമെങ്കിൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഔട്ട്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ കപ്പലിൽ കയറുന്നില്ല, ഞങ്ങളെല്ലാവരും ഈ ദ്വീപിലേക്ക് ഇറങ്ങുകയാണ്, ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വേറൊരു കപ്പൽ പിന്നീട് പറഞ്ഞു വിട്ടാൽ മതി എന്നിങ്ങനെയുള്ള കണ്ടീഷനിൽ ഇവർ മുങ്ങാറായിട്ടുണ്ടായിരുന്ന ഈ HMS റാറ്റിൽ സ്നേക്ക് ഉപേക്ഷിച്ചിട്ട് ഈ ക്യാപ്റ്റൻ ഫിലിപ്പും ബാക്കിയുള്ള ആളുകളും ഈ ദ്വീപിലേക്ക് ഈ ട്രിൻഡാലിലേക്ക് ഇറങ്ങി. ആകെ 51 ആളുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. 30 നാവികർ, പിന്നീട് ഇവരൊരു യുദ്ധത്തിൽ തടവുകാരായിട്ട് പിടിച്ച 20 ഫ്രഞ്ചുകാർ, ഒരു ഫ്രഞ്ച് യുവതി, പിന്നെ കുറേ മൃഗങ്ങൾ, ഇവർക്ക് വേണ്ടുന്ന പ്രൊവിഷൻസ്, ഇത്രയും സാധനങ്ങളാണ് ഇവർ ഈ കരയിലേക്ക് ഇറക്കിയത്. 1781 ഒക്ടോബറിലാണ് ഇവർ ഈ ദ്വീപിൽ ഇറങ്ങിയത്. ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് 1782 ജനുവരിയിൽ മറ്റൊരു കപ്പൽ ഇവിടെ എത്തി. ഇവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ, ആഹാര സാധനങ്ങൾ, അതെല്ലാം അവർ സപ്ലൈ ചെയ്യുകയും ചെയ്തു. ചുരുക്കത്തിൽ ഒരു ബ്രിട്ടൻ്റെ കോളനി ഇവിടെ രൂപപ്പെട്ട് വരികയാണ്. പക്ഷേ അതോടുകൂടിയിട്ട് അതങ്ങ് അവസാനിച്ചു. പിന്നീട് ഒരു കൊല്ലത്തോളം ഇവരെ ആരും ഓർത്തില്ല. ഇങ്ങനെ കുറച്ച് പേര് ഈ ദ്വീപിൽ കിടപ്പുണ്ടോ എന്നുള്ള വിവരം ആരും ഓർത്തില്ല. ബ്രിട്ടനിൽ ഇക്കാര്യം എല്ലാവരും മറന്നുപോയി. പിന്നീട് ഒരു കൊല്ലത്തിന് ശേഷം 1782 ഡിസംബറിലാണ് മറ്റൊരു കപ്പൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി വരുന്നത്. അങ്ങനെ വന്ന HMS ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ കപ്പലിൽ കയറിയിട്ട് അവരവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ട്രിൻഡാൻഡ് ആൻഡ് മാർട്ടിൻ വാസ് എന്ന് പറയുന്ന ഈ ദ്വീപ് സമൂഹത്തിൻ്റെ ചരിത്രം തുടരുകയാണ്. ഇവരിവിടെ നിന്ന് രക്ഷപ്പെട്ട് 3 കൊല്ലങ്ങൾക്ക് ശേഷം പ്രശസ്തനായിട്ടുള്ള മറ്റൊരു വ്യക്തി ഇവിടെ വന്ന് കാലുകുത്തി. അത് നമ്മൾ ഈയിടെ ഇറങ്ങിയ വീഡിയോയിൽ പറഞ്ഞ ഒരാളാണ്, ക്യാപ്റ്റൻ ലാ പെരുസു. അദ്ദേഹം ഇതുവഴി പോയി കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹവും കപ്പലും ഇവിടെ അങ്ങ് അടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ ജേർണലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ദ്വീപിൻ്റെ 1800 വരെയുള്ള ചരിത്രം. ഇനി നമ്മൾ പോകുന്നത് 1800 ശേഷം മറ്റൊരാൾ ഇവിടെ എത്തി. അയാൾ ഇവിടെ എത്താനുള്ള പ്രധാന കാരണം നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ആ നിധി ശേഖരമാണ്, അതായത് ട്രഷർ ഓഫ് ലിമ. അത് തിരഞ്ഞിട്ടാണ് അടുത്തയാൾ ഈ ദ്വീപിൽ കാലുകുത്താനായിട്ട് വരുന്നത്. നമ്മൾ ഓർക്കും ഈ ട്രഷർ ഓഫ് ലിമ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് കോക്കോസ് ഐലൻഡിലാണ്. ഇത് അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കടൽ, മറ്റൊരു സ്ഥലം. ഇവിടെ എന്തിനാണ് അത് തപ്പുന്നത് എന്ന് അത് നമുക്ക് വഴിയേ പറയാം. എഡ്വേർഡ് ഫെഡറിക് നൈറ്റ്, ഇദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്, അഭിഭാഷകനാണ്, മുൻ പട്ടാളക്കാരനാണ്, ഒരു യാത്രികനാണ്, എഴുത്തുകാരനാണ്. ഇത്രയും വിശേഷണമൊക്കെ അടങ്ങിയ ഈ മനുഷ്യൻ ആ സമയങ്ങളിൽ 1880 തൻ്റെ കപ്പലിൽ പലവട്ടം പല ദ്വീപുകൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. ആ കൂട്ടത്തിൽ 1881 ഇദ്ദേഹം ഈ ട്രിൻഡാൻഡ് ആൻഡ് മാർട്ടിൻ വാസ് എന്ന് പറയുന്ന ഈ ദ്വീപ് സമൂഹവും സന്ദർശിച്ചിരുന്നു. അന്നത്തെ കാലത്ത് അദ്ദേഹം ഇവിടെ വരികയും ഒരു വിധത്തിൽ ഇതിൻ്റെ തീരങ്ങളിൽ അടുക്കാനായിട്ട് പ്രയാസമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഒരു വിധത്തിൽ ഇദ്ദേഹം കപ്പൽ അടുപ്പിക്കുകയും ഇതിലിറങ്ങുകയും ഇവിടെ ഉണ്ടായിരുന്ന ജീവവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, ഈ ദ്വീപിൻ്റെ ഘടന എന്താണ്, ഇത് അഗ്നിപർവ്വതജന്യമായ ദ്വീപാണ്, ഇതിന് ഈ ദ്വീപിൽ 1-2 വോൾക്കാനോസൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതുകയും നോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9 ദിവസങ്ങളോളം അദ്ദേഹം ഈ ട്രിൻഡാഡിൽ താമസിക്കുകയും ചെയ്തതാണ്. 1881 ഈ വർഷങ്ങൾ കുറേ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്
ഇതിൻ്റെ ആ ഒരു ക്രമത്തിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ഓരോ വർഷത്തിലും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് കമൻ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫാൽക്കൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ കപ്പലിലാണ് ഇദ്ദേഹം ഈ അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഒക്കെ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തുകയും ആ സമയത്ത് പത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ യാത്രകളെ കുറിച്ചിട്ട് ഇദ്ദേഹം വിശദമായ കുറിപ്പുകളൊക്കെ എഴുതുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഒരു 3-4 കൊല്ലങ്ങൾക്ക് ശേഷം ഇതേ പത്രത്തിൽ മറ്റൊരു വാർത്ത കണ്ടിട്ടാണ് ഇദ്ദേഹം ഞെട്ടിപ്പോയത്. അത് വേറൊന്നുമായിരുന്നില്ല, ഇതേ ദ്വീപിൽ വേറെ കുറേ ആളുകൾ ചെന്ന ഒരു ചരിത്രമാണ് ആ പത്രത്തിൽ എഴുതി വെച്ചിരുന്നത്. ആ പത്രവാർത്തയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ നൈറ്റിന് ഈ ദ്വീപിലേക്ക് ഒന്നുകൂടെ പോകണം എന്നുള്ള ആഗ്രഹം തലപൊക്കിയത്. അത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ ഈ ട്രഷർ ഓഫ് ലിമ ഈ ദ്വീപിലുണ്ട് എന്നുള്ളൊരു അറിവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആവേശത്തിന് പുറകിൽ ഉണ്ടായിരുന്നത്. ആ പത്രവാർത്ത ഇങ്ങനെയായിരുന്നു: ഓറിയോ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ റസൽ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഒരു 8 പേര് ഈ ദ്വീപിൽ പോയി. അവരുടെ ഉദ്ദേശം ഇതുതന്നെയായിരുന്നു, ഈ ട്രഷർ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവർ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോക്കോസ് ഐലൻഡ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പുകമറയാണ്, അവിടെയല്ല നമ്മുടെ ഈ ക്യാപ്റ്റൻ വില്യം ഇത് കുഴിച്ചിട്ടിരിക്കുന്നത്. അതിന് പകരം അദ്ദേഹം തിരിച്ചു പോയത് ഈ ന്യൂ ഫൗണ്ട് ലാൻഡിലല്ലേ അദ്ദേഹം പിന്നീട് പോയി താമസിച്ചത്. ആ സമയത്ത് ഈ കോക്കോസ് ഐലൻഡിൽ നിന്ന് അദ്ദേഹം ഈ നിധി എടുക്കുകയും കപ്പലിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ട്രിനിഡാഡ് ദ്വീപിലാണ് അദ്ദേഹം അതുകൊണ്ട് രണ്ടാമത് കൊണ്ട് കുഴിച്ചിട്ടത് എന്നുമാണ് ഇവർക്ക് കിട്ടിയ റിപ്പോർട്ട്. അതായത് ഈ റസലിന് ക്യാപ്റ്റൻ വില്യമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ അയാളുടെ പ്രായം നല്ല രീതിയിലായ ശേഷം മരിക്കുന്നതിന് മുമ്പ് കണ്ടെത്തി. അയാളുടെ വായിൽ നിന്നാണ് ഇയാൾ ഈ രണ്ടാമത് ഇവിടെയാണ് ഇതുകൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഇദ്ദേഹത്തിന് കിട്ടിയത്. ആ ഇൻഫർമേഷൻ്റെ പുറകെയാണ് ഈ ക്യാപ്റ്റൻ റസൽ പോയതും ഈ ട്രിനിഡാഡ് എന്ന് പറഞ്ഞ ദ്വീപിലാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള വിവരം കിട്ടിയതും. അങ്ങനെയാണ് ഇവർ ഈ യാത്ര പോയത്, ഈ 8 പേര് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കുടിവെള്ളം കിട്ടാനില്ലാതെ വന്നു, ഭക്ഷണം ശരിയായില്ല, ഇവരുടെ പ്രിപ്പറേഷൻസ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. മാത്രവുമല്ല, ഇതിനിടയ്ക്ക് 2 പേർക്ക് പനി പിടിക്കുകയും ആ 2 പേരും ഈ ദ്വീപിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ ഇംഗ്ലണ്ടിലെ നോർത്ത് ഷീൽഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നവരാണ്. ഈ 2 പേര് മരിച്ചതിന് ശേഷം 14 ദിവസത്തോളം മാത്രമേ ഇവർ ഈ ദ്വീപിൽ കുഴിച്ചു നോക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇവർ നിരാശയോടെ ഈ നിധി കണ്ടെത്താനാകാതെ ഇവർ തിരിച്ചു പോരുകയും ചെയ്തു. ഈ വാർത്തയാണ് ഇതിനകത്തുള്ളത്. എന്താണേലും നമ്മുടെ ഈ നൈറ്റ് ഈ വാർത്തയുടെ പുറകെ പോയി. ഈ റസലൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 നാവികരെ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് തപ്പിയെടുക്കുകയും ചെയ്തു. അവരുടെ അടുത്തുനിന്നാണ് റിലയബിൾ ആണ് എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്ന കുറച്ച് ഇൻഫർമേഷൻ ഇദ്ദേഹം കളക്ട് ചെയ്തത്. അതായത് ഈ ദ്വീപിൽ ഈ നിധി എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇവരിതിൻ്റെ അടുത്ത് വരെയൊക്കെ എത്തിയതാണ്, പക്ഷേ ഇവരുടെ ഈ തയ്യാറെടുപ്പുകളുടെ കുഴപ്പം കൊണ്ട് ഇവർക്ക് തിരിച്ചു പോരേണ്ട വന്നതാണ്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റസലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാവികർ ഇദ്ദേഹത്തോട് സംസാരിച്ചത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നൈറ്റിന് ആവേശമായി. ഇങ്ങനെയൊരു നിധി അവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം നോക്കി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അന്ന് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആ സമയത്ത് ഈ സ്പാനിഷുകാർക്ക് ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള പിടുത്തം വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവർ പല കപ്പലുകളിൽ ഇതുപോലുള്ള നിധി ശേഖരങ്ങൾ കടത്തിയിട്ടുണ്ട്. അതൊക്കെ മിക്കതും പൈറേറ്റ്സ് തട്ടിക്കൊണ്ടു പോവുകയും അറ്റ്ലാന്റിക്കിലും പസഫിക്കിലുമുള്ള പല ദ്വീപുകളിലും ഇവർ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ നേരത്തെ കണ്ടിട്ടുള്ള ഈ ദ്വീപ് അതിന് പറ്റിയൊരു സ്ഥലമാണ് ഈ ട്രിനിഡാഡ്. കാരണം മറ്റുള്ള കപ്പലുകൾക്ക് പെട്ടെന്ന് അടുപ്പിക്കാനായിട്ട് പറ്റില്ല, അവിടെ ആരും താമസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു നിധി ഈ ട്രഷർ ഓഫ് ലിമ തന്നെ ആകണമെന്നില്ല, എന്തെങ്കിലും ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് നൈറ്റിന് മനസ്സിലായി. അതോടുകൂടിയിട്ട് നൈറ്റ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഒക്കെ പോയിട്ടുള്ള തൻ്റെ അനുഭവജ്ഞാനം വെച്ചിട്ട് ഇദ്ദേഹം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഇദ്ദേഹം തീരുമാനിച്ചു ഒരു 13 പേരാണ് ഇദ്ദേഹം കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അലേർട്ട് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ കപ്പൽ ഇദ്ദേഹം അതിനുവേണ്ടി തന്നെ വാങ്ങിക്കുകയും ചെയ്തു. ഈ അലേർട്ടിൽ ടിൻ ഫുഡുകൾ, ഉണങ്ങിയ ബീഫ്, പോർക്ക്, ബാക്കിയുള്ള കുടിവെള്ളം, ഇവർക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ, റമ്മ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇദ്ദേഹം ഫില്ല് ചെയ്തു. ഒരു 6 മാസം ഈ ദ്വീപിൽ 13 പേർക്ക് കഴിയാനുള്ള എല്ലാ വസ്തുക്കളും ഇദ്ദേഹം ഈ അലേർട്ടിൽ കുത്തി നിറച്ചു. ശേഷം ഇദ്ദേഹം പത്രത്തിൽ ഒരു പരസ്യം ചെയ്തു, ഇങ്ങനൊരു നിധി തപ്പി താൻ പോവുകയാണ്, തനിക്ക് കൂടുതലൊരു 12 പേരെ വേണം എന്നും പറഞ്ഞായിരുന്നു പരസ്യം. അതിനെ കുറച്ച് നിബന്ധനകൾ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്നവർ തനിക്ക് 100 പൗണ്ട്, അന്നത്തെ കാലത്ത് ഒരു വലിയൊരു വിലയാണ്, അത് അഡ്വാൻസ് ഇങ്ങോട്ട് തരണം. അതായത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അന്നത്തെ കാലത്ത് ഈ നിധി വേട്ടയ്ക്ക് പലരും പല ദ്വീപുകളിൽ പോയിട്ടുണ്ട്. അതെല്ലാം ദുരന്തത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. കാരണം ഒന്നുകിൽ നിധി കിട്ടും, അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലിച്ചാവും,
അല്ലെങ്കിൽ നിധി കിട്ടില്ല, അതിൻ്റെ പേരിലും തമ്മിൽ തെളിച്ചാകും. നാവിക കലാപങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇദ്ദേഹം ലീഗലായിട്ട് തന്നെ ഇതേ ഇവരെ കൊണ്ട് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് ആളുകളെയൊക്കെ അറിയിച്ചിട്ട് ഇവരെ കൊണ്ടുപോകുന്നത്. 13 പേരിൽ 9 പേര് ഷെയർ ഹോൾഡർമാരാണ്. അതായത് ഈ 9 പേർക്ക് ഈ കിട്ടുന്ന നിധിയിൽ ഒരേപോലെ അവകാശം ഉണ്ടായിരിക്കും. ഈ കിട്ടുന്ന നിധി 9 പേർക്കായിട്ട് വീതം വെക്കുകയും ചെയ്യും. പിന്നെ ഉള്ള 4 പേര് അവര് പെയ്ഡ് ഹാൻഡ്സ്, അതായത് കൂലിക്കാരാണ്. അവർക്ക് ഈ നിധിയുടെ ഷെയറിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല. അവർക്ക് ഇവർ കാശ് കൊടുക്കും, കൂലി കൊടുക്കും. വേണമെങ്കിൽ ഇവർ നല്ല രീതിയിലൊക്കെ നിൽക്കുവാണെങ്കിൽ, നിധി ഇവർക്ക് കിട്ടുവാണെങ്കിൽ അതിലൊരു ചെറിയ അംശം ഇവർക്ക് കൊടുക്കാം. ഇത്രയുമാണ് കരാറ്. 6 മാസം ട്രിനിഡാഡ് ദ്വീപിൽ പോയിട്ട് മാന്തിയിട്ട് ഈ നിധി കിട്ടിയില്ലെങ്കിൽ ഇവരൊരു യോഗം കൂടും. ആ യോഗത്തിൽ വോട്ടിംഗ് ഇട്ടിട്ടായിരിക്കും ഭൂരിഭാഗം ആളുകൾ എന്ത് തീരുമാനിക്കുന്നു, അവിടെ സ്റ്റേ ചെയ്യണോ തിരിച്ചു പോരണോ. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ബാക്കി തീരുമാനം എടുക്കും. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ നിയമത്തിൽ ഇദ്ദേഹം എഴുതി വെച്ചിരുന്നത്. എന്താണേലും 150 ആളുകളാണ് താല്പര്യപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തത്. ആ 150 നിന്ന് ഇദ്ദേഹം കറക്റ്റായിട്ട് താൻ ഉൾപ്പെടെ ഒരു 13 പേരെ ഇദ്ദേഹം സെലക്ട് ചെയ്തു. അങ്ങനെ 1889 ഇംഗ്ലണ്ടിലെ സദാംപ്ടണിൽ നിന്ന് ഈ അലേർട്ട് എന്ന് പറഞ്ഞ കപ്പലിൽ ഈ 13 പേര് ഈ ട്രഷർ ഓഫ് ലിമ തപ്പിയിട്ട് ട്രിനിഡാഡ് ഐലൻഡ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അറ്റ്ലാന്റിക്കിലൂടെ തെക്കോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പല ദ്വീപുകളിൽ ഇവർ സന്ദർശിച്ചു. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവർ വാങ്ങിക്കൂട്ടി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 4 പെയ്ഡ് ഹാൻഡ്സിൽ ഒരാൾ, കൂലിക്കാരിൽ ഒരാൾ അവിടെ ഇറങ്ങി. അയാൾ പറഞ്ഞു, ഞാനില്ല, ഈ പോക്ക് ശരിയാവും എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് താൻ ഈ ദ്വീപിൽ ഇനി ശിഷ്ടകാലം ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആൾപ്പാർപ്പുള്ള ഒരു ദ്വീപിൽ അയാൾ ഇറങ്ങിപ്പോയി. അങ്ങനെ 13 എന്നുള്ളത് ഇപ്പോൾ 12 പേരായിട്ട് മാറി. അവിടെ നിന്ന് 3 മാസത്തോളം യാത്ര ചെയ്തിട്ടാണ് ഇവർ ഈ ട്രിനിഡാഡ് ആൻഡ് മാർട്ടിൻ വാസ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിന് അടുത്തെത്തിയത്. 1889 നവംബർ 20 രാവിലെ 8 മണിക്കാണ് അങ്ങ് അകലെ അവ്യക്തമായിട്ട് ഇവർ ഈ ട്രിനിഡാഡ് ദ്വീപ് കണ്ടത്. ഇത് കണ്ടതോടെ ആളുകൾക്ക് ആവേശമായി. ഇവരുടെ ഭാവി ആ ദ്വീപിലാണുള്ളത്. ഇതിനകത്ത് നിന്ന് ഇത് ഇങ്ങനെ മറിഞ്ഞിരിക്കുവാണ്, ഇതിനി പൊക്കിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആളുകളെല്ലാം ഡെക്കിൽ വട്ടം കൂടി ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോഴേക്കും ഈ മഞ്ഞിൽ നിന്ന് ഈ ദ്വീപ് ഇങ്ങ് തെളിഞ്ഞു വന്നു. ദ്വീപ് ആദ്യമായിട്ട് തെളിഞ്ഞിങ്ങ് വന്ന സമയത്ത് തന്നെ ബാക്കി ഉണ്ടായിരുന്ന നാവികരുടെ മുഖത്തെ ആ ചിരിയും ഉത്സാഹവും ഒറ്റയടിക്കിങ്ങ് ഇല്ലാണ്ടായി. കാരണം ഇതൊരു വിജനമായ തരിശായ ഒരു ഭൂമിയാണ്. ഇവിടെ കുറേ മലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പക്ഷേ ആ മലകളുടെ ചെരുവുകളൊക്കെ മൊട്ടക്കുന്നാണ്. അതായത് അവിടെ ഒന്നുമില്ല, പാറകൾ മാത്രമേ ഉള്ളൂ. മലകളുടെ മുകളിലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പച്ചപ്പ് കാണുന്നത്. പിന്നെ താഴെയുള്ള ചില ഭാഗങ്ങളിൽ, ചുരുക്കത്തിൽ ഇവർ പ്രതീക്ഷിച്ചത് കോക്കോസ് ഐലൻഡ് പോലെ ഒരു പറദീസ പോലൊരു സ്ഥലം, നിറച്ച് മൃഗങ്ങൾ, നിറച്ച് സസ്യങ്ങൾ, ഈ കടൽ നിറച്ച് മീനുകൾ, അങ്ങനെ ഒരു സ്വർഗലോകം, അതിനകത്ത് ഒരു ഗുഹ, അതിനകത്ത് ഈ നിധി, ഇതൊക്കെയാണ് ഇവർ മനസ്സിൽ ഇവർ ഓർത്തിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതിന് നേരെ വിപരീതമായ ഒരു സ്ഥലമാണ് ഈ ട്രിനിഡാഡ്. ഈ ദ്വീപിൻ്റെ പരുവവും ഘടനയും കണ്ടിട്ട് ഈ നാവികരങ്ങോട്ടും ഇങ്ങോട്ടും വ്യസനത്തോടെ നോക്കുന്നത് കണ്ട നൈറ്റ് ഇവരോട് പറഞ്ഞു, ഇതുതന്നെയാണ് ഈ നിധിയുടെ കുഴിച്ചിട്ടവരുടെ ലക്ഷ്യം. കാരണം ആ ഈ ദ്വീപ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇവിടെ നിധി ആരും കുഴിച്ചിട്ടിട്ടില്ല എന്ന്. അതുതന്നെയാണ് അവരും വിചാരിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നാവികർക്ക് സന്തോഷമായി. ശരിയാണല്ലോ, തങ്ങളും അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പം ബുദ്ധിമാന്മാരായിട്ടുള്ള അവർ ന്യായമായിട്ടും ഇവിടെ തന്നെയായിരിക്കും ആ നിധി കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടാവുക. അതോടുകൂടിയിട്ട് നാവികർക്ക് ആവേശമായി. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഈ ദ്വീപിൻ്റെ പ്രത്യേകത, ഇത് സത്യത്തിൽ ഒരു മല ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന പോലെയാണ്. ഇതിന് തീരങ്ങളൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ബീച്ചൊന്നുമില്ല. അതായത് ഈ വെള്ളം ചെന്ന് അലയ്ക്കുന്നത് ഈ മലയുടെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്കൊന്നും ഇവർക്ക് കപ്പലടുപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെ എല്ലാം പാറക്കൂട്ടങ്ങളുണ്ട്, വലിയ രീതിയിൽ തിരമാലകളുണ്ട്. ഇവിടെ നിന്ന് ഇവർ കപ്പൽ കുറച്ച് പുറം കടലിലേക്ക് മാറ്റി ഇറക്കിയാലും അവിടെ നിന്ന് ഈ തിരമാലകളെ അതിജീവിച്ചിട്ട് ഇവർക്ക് ഈ തീരത്ത് പോയി എടുക്കാനും പറ്റില്ല. ഇപ്പോഴും ഈ കപ്പലുള്ളത് ഈ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്താണ്. പക്ഷേ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ നിധി ശേഖരമുള്ള മല ഇടുക്കുള്ളത്. അതാണ് നേരത്തെ പോയ റസൽ ടീമിൻ്റെ വിവരം. അതിൽ നിന്നാണല്ലോ ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ചാർട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു, ഈ ദ്വീപ് ഒന്ന് വലം വെക്കാനായിട്ട് തീരുമാനിച്ചു. എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്ത് ഈ കപ്പൽ അടുപ്പിക്കുക, നങ്കൂരിടുക, അതിനുശേഷം ഇവരിൽ 2 പേര് ഇറങ്ങുക, ഈ എക്സാക്ട് സ്ഥലം ഇവർ ഇതിനകത്തൂടെ പോയിട്ട് കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ച ശേഷം ഈ കപ്പലുള്ള ബാക്കി ആളുകളെ വെച്ചിട്ട് ഇത് കുഴിച്ചെടുക്കുക. ഇതാണ് നൈറ്റിൻ്റെ പ്ലാന്. അങ്ങനെ ഒരു 2-3 തവണ ഈ ദ്വീപിന് വലം വെച്ച ശേഷം കുഴപ്പമില്ലാത്ത ഒരു ഉൾക്കടൽ ഇവർക്ക് കിട്ടി. വലിയ തിരമാലകളൊന്നുമില്ല. അവർ ആ ഉൾക്കടലിലേക്ക് ഈ കപ്പൽ കയറ്റി. അവിടെ കപ്പൽ കിടക്കുന്ന സമയത്ത് ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇടതുവശത്തും വലത്തുവശത്തും ഉള്ള ഈ ജലത്തിൽ ധാരാളം മത്സ്യങ്ങളെ ഇവർ കണ്ടു. അതോടുകൂടിയിട്ട് ഈ നാവികർക്ക് കുറച്ചുകൂടി ഒരു ഉണർവായി. കാരണം ഈ ദ്വീപിന് ജീവനുണ്ട്,
ഇതിൽ ജീവൻ നിലനിൽക്കുമെന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് അവർക്ക് ഉണർവായി. ഇവരെ കുറച്ച് കാര്യമായിട്ട് പണിയെടുക്കാനായിട്ട് തുടങ്ങി. നൈറ്റിനും ഇത് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ അവസാനം നൈറ്റും ഇതേ തന്നെ കൂടെ ഇതേ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. ഈ നൈറ്റും ഡോക്ടറും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബോട്ടയിൽ ഇതിൻ്റെ തീരത്ത് പോയി ഇറങ്ങാനും അവിടെ നിന്നിട്ട് ഈ നൈറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാർട്ടും മാപ്പുകളൊക്കെ വെച്ചിട്ട് ഈ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്, ഈ മുമ്പ് പോയ റസല് പറഞ്ഞ അനുസരിച്ചുള്ള സ്ഥലം അത് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഭാഗത്തേക്ക് ഈ കപ്പലിനെ മാറ്റുക, പിന്നീട് ഇവരുടെ ഈ ഖനനം തുടങ്ങുക, ഇതാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ പിറ്റേ ദിവസം ഈ നൈറ്റും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറും ഇവരുടെ ഈ കപ്പലിൽ രണ്ട് വഞ്ചികളുണ്ട്. ഒന്ന് തിമിംഗല വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വഞ്ചിയും മറ്റത് ഒരു ലൈഫ് ബോട്ടുമാണ്. അതിലൊരു വഞ്ചിയിൽ ഇവർ കയറി കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കൂടെ കയറി ഇവരെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ തീരത്തേക്ക് അടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കടലിലെ തിരമാലകൾ ഇവർക്ക് വലിയ ശല്യമായി. അതായത് ഇവർക്ക് നേരെ ചൊവ്വ ഈ ബോട്ടിൽ പോയി ഇറങ്ങാനായിട്ട് പറ്റും എന്ന് തോന്നിയില്ല. ഈ തീരത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കാഴ്ച കണ്ടിട്ട് ഈ ഡോക്ടർ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരു പാറയുടെ മുകളിൽ ഒരു പതാക ആരോ നാട്ടിയിട്ടുണ്ട്. അത് ഈ നൈറ്റിനെ വിളിച്ച് കാണിച്ചു. ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. കാരണം ഒന്നുകിൽ ആരാണ്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ നിധി കൊണ്ടുപോയിട്ടുണ്ടോ? ആകെ അങ്കലാപ്പായി. ഇവരുടെ ഈ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കാനും പറ്റുന്നില്ല, കനത്ത തിരമാല. അവസാനം ഇവരുടെ സാധനങ്ങളെല്ലാം കഴുത്തിലൊക്കെ കെട്ടിവെച്ചിട്ട് 3 ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. കാരണം ഈ ദ്വീപിലൂടെ 2-3 ദിവസം നടന്നാലേ ഇവർക്ക് എക്സാക്ട് ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. എന്താണെങ്കിലും തീപ്പെട്ടികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നനയാതെ ഇവരുടെ തലയ്ക്ക് മൂളി വെച്ചിട്ട് ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നീന്തി ഒരു വിധത്തിൽ ഈ ദ്വീപിൻ്റെ സൈഡിലുള്ള പാറ മേൽ പിടിച്ച് കയറി. അവിടെ നിന്നിട്ട് ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം ഈ വെച്ചിരിക്കുന്ന സാധനം ഈ പതാക ആരുടെയാണ് എന്ന് മനസ്സിലാക്കാനാണ്. ഇവർ ഇതിൻ്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഒരു വീപ്പയുടെ മുകളിലാണ്, തടി വീപ്പയുടെ മുകളിലാണ് ഈ പതാക വെച്ചിരിക്കുന്നത്. ചുവന്ന നിറമാണ്, കണ്ടിട്ട് അത് ബ്രിട്ടീഷ് പതാകയാണ് എന്ന് തോന്നുന്നു. പക്ഷെ മനസ്സിലാവുന്നില്ല, കാരണം കുറച്ച് നാളായി മഴയും വെയിലും ഒക്കെ ഏറ്റിട്ട് ഇതിൻ്റെ കളറെല്ലാം പോയി കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ താഴെ തടിയിൽ ഒരു ചെറിയ എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായത്. HMS റൂബി, ക്യാപ്റ്റൻ കെന്നഡി, February 26, 1889. ഇതായിരുന്നു അവിടെ എഴുതി വെച്ചിരുന്നത്. ഇവർക്ക് ആശ്വാസമായി, ഇവരുടെ തന്നെ രാജ്യത്തിൻ്റെ കപ്പലാണ് വന്ന് കയറിപ്പോയത്. മാത്രവുമല്ല ഈ ക്യാപ്റ്റനെ ഇവർക്ക് നേരത്തെ അറിയാവുന്നതാണ്. അദ്ദേഹം വല്ല കുടിവെള്ളത്തിനും വല്ല ഇവിടെ ഇറങ്ങിയതാവാം. ഇങ്ങനെയൊരു പതാക സ്ഥാപിച്ചിട്ട് ഇത് ബ്രിട്ടൻ്റെ ആണ് എന്നൊക്കെ സ്ഥാപിച്ചിട്ട് അന്നത്തെ ഒരു പതിവാണല്ലോ അത്. എന്താണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് ആശ്വാസമായി. ഇവരെ കൊണ്ടുവിട്ട ആ രണ്ടു പേര് നാവികര് തിരിച്ച് ബോട്ടിൽ അവരുടെ കപ്പലിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഇവർ ഈ നിധി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ആ സ്ഥലം തപ്പിയിട്ട് യാത്രയായി. ആദ്യമേ തന്നെ ഇവർക്ക് കടക്കാനുണ്ടായിരുന്നൊരു കടമ്പ, ഇവർ ചെന്ന് ഇറങ്ങിയത് ഒരു മലയുടെ ചുവട്ടിലാണ്. ആ മല കയറി ഇറങ്ങി വേണം ഇവർക്ക് ശരിക്കുള്ള വനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അങ്ങനെ ഇവർ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുകയാണ്. ഇത്രയും നാളത്തെ യാത്ര ഏതാണ്ട് 3 മാസം എടുത്താണ് ഇവരിവിടെ എത്തിയത് തന്നെ. എന്താണെങ്കിലും നൈറ്റും ഡോക്ടറും ഒരു വിധത്തിൽ അള്ളിപ്പിടിച്ച് ഈ മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഈ നൈറ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ദ്വീപിലെ ഒരു കാര്യത്തിനും കട്ടിയില്ല. അതായത് പിടിക്കുന്ന ഭാഗം അടർന്നിങ്ങ് പോരുകയാണ്. അങ്ങനെ മൃദുവായ ഒരു അഗ്നിപർവ്വത ജന്യമായിട്ടുള്ള ഒരു ദ്വീപാണ് ഈ ട്രിനിഡാഡ്. മലയുടെ ചെരിവുകളിൽ ഒരു പുൽനാമ്പ് പോലും ഇല്ല. പക്ഷേ മലയുടെ മുകളിൽ ചെന്ന സമയത്ത് ഇവർ മറ്റൊരു ലോകത്തെത്തിയ പോലെ ഇവർക്ക് തോന്നി. കാരണം അവിടെ നിറച്ച് വനമാണ്, പുല്ലുകളുണ്ട്, വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു ലോകം പോലെ തോന്നി. കുറച്ച് തണുപ്പൊക്കെ ഇവർക്ക് കിട്ടി. പക്ഷേ ഇവർ കയറി വന്ന സകല പാറക്കൂട്ടങ്ങളിലും ഈ കടൽ പക്ഷികളുടെ മുട്ട, അതിൻ്റെ കൂട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവരുടെ കാഷ്ടം, ഇവരുടെ ശബ്ദം, വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അറ്റ്ലാന്റിക്കിൽ കടൽ പക്ഷികൾ കൂട് കൂട്ടുന്ന ഏറ്റവും വലിയൊരു സ്ഥലമാണ് ഈ ട്രിനിഡാഡ് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇവർ ചെന്ന് പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഗുണമാണ്, ഈ കടൽ പക്ഷികളുടെ മുട്ടകൾ ഇവർക്ക് ഭക്ഷിക്കാനൊക്കെ പറ്റും, ഇതിൻ്റെ ഇറച്ചി കിട്ടും, അതുകൊണ്ട് ഗുണം തന്നെയാണ്. പക്ഷേ ഇവരുടെ കാഷ്ടത്തിൻ്റെ മണം, അല്ലെങ്കിൽ ഇവരുടെ ആ ചേക്കേറി കിടക്കുന്ന സ്ഥലത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മലയുടെ കയറ്റം കയറിയിട്ട് ഏറ്റവും ടോപ്പിലെത്തിയപ്പം മാറി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വശത്ത് ഇവരുടെ ഈ കപ്പൽ അങ്ങ് അകല കിടക്കുന്ന ഇവർക്ക് കാണാം, മറുവശത്ത് മറ്റൊരു ഉൾക്കടലാണ്. ആ ഉൾക്കടലിൻ്റെ സൈഡിലുള്ള ഒരു മലയുടെ വെടവിലാണ് ഇവർ ഈ പറയുന്ന നിധിശേഖരം കുഴിച്ചിട്ടിട്ടുള്ളത് എന്നാണ് ഇവരുടെ ഊഹം. എന്താണെങ്കിലും അവിടെ കുറേ നേരം ഇരുന്നു, കുറച്ച് റമ്മൊക്കെ കുടിച്ചു, രണ്ട് പുകയൊക്കെ വലിച്ചു. അതിനുശേഷം ഇവരവിടെ നിന്ന് നടന്നിട്ട് ആ മല ഇറങ്ങാണ്ട തുടങ്ങി. ആ മല ഇറങ്ങുന്ന സമയത്താണ് ഇത് മറ്റൊരു ലോകമാണ് എന്നവർക്ക് മനസ്സിലായത്. പുറത്തുനിന്ന് കാണുന്നവരല്ല, മറ്റൊരു ലോകമാണ് ഈ മലയുടെ അപ്പുറത്തെ വശത്തുള്ളത്. അവിടെ നിറച്ച് ലാൻഡ് ക്രാബ്സ് ആണ്, അതായത് ഞണ്ടുകൾ. അത് ഒന്നും രണ്ടും ഒന്നുമല്ല, ലക്ഷക്കണക്കിന്.
നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഞണ്ടുകൾ നമ്മളെ വന്നങ്ങ് പൊതിയും. ഇവ നമ്മളെ കടിക്കും, നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ കടിച്ച് പറിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റിയില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഇതുങ്ങൾ കൂടി വരും. അത് മാത്രമല്ല, പോകുന്ന വഴി മുഴുവൻ ഈ ഞണ്ടുകൾ ഉണ്ടാക്കിയ ഹോളുകളാണ്. ഈ മണ്ണ് മുഴുവൻ അതിൽ ചവിട്ടുമ്പോഴേക്കും അതിനുള്ളിലേക്ക് കാലുപോകും. അത് വലിച്ചൂരി എടുക്കുന്ന സമയത്ത് ഈ ഞണ്ടുകൾ വന്ന് ആക്രമിക്കും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ മല ഇറങ്ങിയത്. ഈ ഡോക്ടർ ഓർത്തു, ഇങ്ങനെ ഈ ഞണ്ടുകളൊക്കെ എതിരിട്ടിട്ട് എങ്ങനെയാണ് ഇവിടെ കുഴിക്കാനായിട്ട് പറ്റുന്നത്? സമാധാനത്തോടെ എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങും? ഓറ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അസ്ഥി മാത്രമേ കാണുകയുള്ളൂ. ഈ ഞണ്ടുകൾ തിന്നു തീർക്കില്ലേ? ഇതൊക്കെ വിചാരിച്ചാണ് ഈ ഡോക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ആ ആശങ്ക തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നൈറ്റിനോട് പറയുകയും ചെയ്തു. അപ്പോൾ നൈറ്റ് പറഞ്ഞു, നമുക്ക് രാത്രിയിൽ ഇവറ്റകൾ കയറാത്ത രീതിയിലുള്ള കൂടാരങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. മാത്രമല്ല കാവലിന് ആളുകളെ ഇരുത്തുകയും വേണം. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മലയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരു ദ്വീപ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ വലിയ ദ്വീപ്, മാർട്ടിൻ വാസ്. ആ മാർട്ടിൻ വാസിലേക്ക് ഏതാണ്ട് ഒരു 30 മൈല് കടലിലൂടെ ദൂരമുണ്ട്. പക്ഷേ പിന്നീട് ഉൾക്കാട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ആ കാഴ്ചകളൊക്കെ മറഞ്ഞു. ഈ ഉൾക്കാട്ടിൽ ഈ നൈറ്റ് നോക്കിക്കൊണ്ടിരുന്നത് പണ്ട് നമ്മുടെ ഈ ഹാലി കൊണ്ടുവിട്ട ആടുകളുടെ ബാക്കി ആടുകൾ ഇവിടെ ഉണ്ടോ, അതിൻ്റെ പിൻതലമുറയപ്പെട്ട ആടുകൾ ഇവിടെ ഉണ്ടോ എന്നാണ്. പക്ഷേ ഇവർക്ക് ഇവരുടെ പോക്കിൽ ആടുകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. പന്നി വർഗ്ഗങ്ങൾ അതിനു മുമ്പ് തന്നെ കുറ്റിയേറ്റ് പോയിരുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ആടിൻ്റെ അസ്ഥികൂടം കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ നൈറ്റ് പറഞ്ഞു, ഒരു പക്ഷേ ഈ ഞണ്ടുകളുടെ ആക്രമണത്തിലായിരിക്കാം ഈ ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവുക. ഒരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നൈറ്റും ഡോക്ടറും ഒക്കെ ഇവിടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് തന്നെ ഈ ദ്വീപിൻ്റെ മറ്റൊരു മൂലയിൽ 2-3 കൂട്ടം ആടുകൾ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 1930 വരെയും ഇതിനകത്ത് ആടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ നിർഭാഗ്യത്തിന് ഇവരതിനെ ഒന്നും കണ്ടില്ല. ഏതാണ്ട് 3 ദിവസങ്ങളോളം ഈ ഡോക്ടറും നൈറ്റും കൂടെ ഈ നിധി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം തപ്പി നടന്നു. ഇവർക്കിത് മനസ്സിലാക്കാനായിട്ട് ഒരു അടയാളം മറ്റേ ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ മലയാണ്. ആ മലയുടെ ഒരു വശം ചെങ്കുത്തായിട്ട് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കിടക്കുന്ന ഒരു മലയാണ്. അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഒരു ഗർത്തമുണ്ട്. ആ ഗർത്തത്തിലാണ് ഈ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അന്നത്തെ ദിവസം രാത്രി ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് കിടന്നത്. ഒരാൾ കിടന്ന് ഉറങ്ങും, ആ സമയത്ത് മറ്റേ ആൾ വടിയുമായിട്ട് നോക്കിയിരിക്കും. വടി ഈ ഞണ്ടുകളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു വിധത്തിൽ ബുദ്ധിമുട്ടിയാണ് 1-2 രാത്രി ഇവർ ഇതിനകത്ത് കഴിച്ചു കൂട്ടിയത്. അടുത്ത ദിവസം രാവിലെ തന്നെ ഈ പറഞ്ഞ ഈ മല, നോഹാ സാർക്ക് എന്നാണ് ഇവരതിന് പേരിട്ടത്, ഈ മല അവർ കണ്ടു. ഒരു വശം മുഴുവൻ ചെത്തി വെച്ച പോലെയും മറുവശം സ്ലോപ്പാണ്, അവിടെ ഒരു ഗർത്തം. അതിനകത്താണ് ഇവരുടെ ഈ സ്വപ്ന നിധി ഉള്ളത്. വീണ്ടും 3-4 മണിക്കൂറുകൾ നടന്ന ശേഷമാണ് ഇവർ ഈ ഗർത്തത്തിൻ്റെ സൈഡിലെത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 3 വലിയ പാറകൾ അതിൻ്റെ സൈഡിലുള്ള ഗർത്തം, അതാണ് ലാൻഡ് മാർക്ക്. പക്ഷേ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പാറകൾ അവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നൈറ്റിനും ഡോക്ടർക്കും ഒരു ഉൾക്കിടുക്കം ഉണ്ടായി. കാരണം ആരെങ്കിലും ഇത് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ നിധി എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴാണ് ഈ നിധിക്ക് വെച്ചിരിക്കുന്ന ലാൻഡ് മാർക്കുകൾ നശിപ്പിച്ചിട്ടാണ് പോവുക. അങ്ങനെ ആരെങ്കിലും വന്ന് ഈ നിധി എടുത്തുകൊണ്ട് പോയോ? ആരാണ് ഇത് നശിപ്പിച്ചത്? ഇവർക്കാകെ അങ്കലാപ്പായി. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് വന്ന റസലും കൂട്ടരും തന്നെയാണ് ഈ ലാൻഡ് മാർക്കായിട്ട് ഉണ്ടായിരുന്ന ഈ 3 പാറകളും വെടിവെച്ച് പൊട്ടിച്ച് നശിപ്പിച്ചത്. മറ്റാരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അക്കാര്യം ഇവരോട് പറയാനായിട്ട് അയാൾ മറന്നുപോയതാണ്. എന്താണെങ്കിലും ആ പാറകൾ കണ്ടപ്പോൾ ഇവർക്കൊരു പേടിയുണ്ടായി. പക്ഷേ ആ പാറകളുടെ സൈഡിൽ ഈ റസലും കൂട്ടരുമൊക്കെ കുഴിച്ച കുഴികൾ ഇവർ കണ്ടു. അവിടെ അവരുടെ പണിയായുധങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടപ്പുണ്ട്. സ്ഥലം ഇതുതന്നെയാണ് എന്നവർക്ക് മനസ്സിലായി. പക്ഷേ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും മറ്റാരോ കുഴിച്ച കുറേ കുഴികൾ അവർ കണ്ടു. അത് റസലും കൂട്ടരും വന്ന ശേഷം കുഴിച്ച കുഴികളാണ്. അതായത് ശരിക്കും ഇവിടെ ഈ റസൽ വന്നു പോയ ശേഷം ഇവർ വരുന്നതിന് തൊട്ട് മുമ്പ് ആരോ വന്ന് ഈ നിധി തപ്പിയിട്ടുണ്ട്. അവർക്കത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർക്കറിയില്ല. ഇവർക്ക് നിരാശയായി. പക്ഷേ ഈ നൈറ്റ് പോയിട്ട് ആ കുഴികൾ കറക്റ്റായിട്ട് നോക്കി. ഇപ്പം നൈറ്റ് പറഞ്ഞു, ഈ കുഴികളിൽ നിന്ന് ഇവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇവർ കുഴിച്ച് നോക്കിയിട്ടുണ്ട്, ഇവർ കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷേ അവർ നിരാശയോടെ തന്നെയാണ് പോയിരിക്കുന്നത്, ഇവർക്കിത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഡോക്ടർക്ക് ആശ്വാസമായി, ഇവർക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് ഇനിയും ഹോപ്പുണ്ട്. ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ദ്വീപിൻ്റെ മറുവശത്ത് തീരത്തോട് ചേർന്ന് തന്നെയാണ്. ഇനി കപ്പൽ അവർക്ക് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരണം. അത് മാത്രവുമല്ല, ഇതിനടുത്ത് ശുദ്ധജലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും വേണം. അങ്ങനെ പിറ്റേ ദിവസം മുഴുവൻ അവർ ശുദ്ധജല സ്രോതസ് അന്വേഷിച്ചു. അങ്ങനെ 1-2 എണ്ണം ഇവർക്ക് കിട്ടി. അത്രയും കാര്യങ്ങളെല്ലാം സജ്ജമാക്കിയ ശേഷം ഇവർ വീണ്ടും, ഇനി ഇവർക്ക് ഷോർട്ട് കട്ട് അറിയാം ഏതുവഴിയാണ് ഈ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്, കാരണം ഇവരിപ്പോൾ തീരത്താണ്. അങ്ങനെ ഇവർ തീരം വഴി നടന്നിട്ട് ഇവർ കപ്പൽ എവിടെയാണോ കിടക്കുന്നത് ആ സ്ഥലത്തെത്തി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കപ്പൽ ഈ പുറം കടലിൽ കാണാനില്ല. ഇവർക്ക് ഈ തീരത്ത് നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ അകലെ കിടക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ ഇപ്പം കപ്പൽ കാണാനില്ല. ഇവരൊന്ന് വരണ്ടുപോയി. ബാക്കി ആരെങ്കിലും വന്ന് ആക്രമിച്ചോ?
അതോ തങ്ങളെ കാണാനില്ല, തങ്ങൾ ഇനി വരില്ല എന്ന് വിചാരിച്ചിട്ട് അവർ തിരിച്ചു പോയോ? കാരണം പറഞ്ഞതിനേക്കാളും വീണ്ടും രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവർ വരുന്നത്. ഈ ഡോക്ടർ ആകെ പേടിച്ചു. പക്ഷെ നൈറ്റ് പറഞ്ഞ് പേടിക്കേണ്ട, നമുക്ക് തൊട്ടടുത്തുള്ള മലയൊന്ന് കയറി നോക്കാം. ആ മലയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഈ കപ്പൽ കിടപ്പുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവർ ഒരു 3 മണിക്കൂറുകൾ കൊണ്ട് ഒരു മല വലിഞ്ഞു കയറി അതിൻ്റെ മുകളിലെത്തി അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് അകലെ മഞ്ഞിൽ മൂടിയ ഒരു സ്ഥലത്ത് ഇവരുടെ കപ്പൽ ഇങ്ങനെ സാവധാനം നീങ്ങുന്നത് ഇവർ കണ്ടു. പക്ഷേ ഇവരിവിടെ നിപ്പുണ്ട് എന്നുള്ള വിവരം അവരെ അറിയിക്കാനായിട്ട് എന്താണ് ഒരു വഴിയുള്ളത്? അത്യാവശ്യം അകലത്തിലാണ് ആ കപ്പൽ ഇപ്പോഴുള്ളത്. നൈറ്റിന് ഒരു ഐഡിയ തോന്നി. മലയുടെ മുകളിൽ അത്യാവശ്യം സസ്യങ്ങളും ചെടികളൊക്കെ നിപ്പുണ്ട്, കുറേയൊക്കെ ഉണങ്ങിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് അയാൾ കത്തിച്ചു. അതൊരു വലിയ ആഴി തന്നെയായിരുന്നു. പക്ഷേ ഇത് കത്തി കയറി കഴിഞ്ഞപ്പോഴാണ് നൈറ്റിന് താൻ ഒരു അബദ്ധം ചെയ്തു എന്ന് മനസ്സിലായത്. കാരണം അവരുടെ കയ്യിൽ നിൽക്കാത്തത്ര രീതിയിലുള്ള വലിയൊരു അഗ്നിയാണ് അവിടെ ഉണ്ടായത്. വലിയൊരു കാട്ടുതീ തന്നെയാണ് രൂപപ്പെട്ടത്. നൈറ്റ് പേടിച്ചുപോയി. സത്യത്തിൽ അവർ കാണിച്ചത് വലിയൊരു മണ്ടത്തരമാണ്. ഇതുപോലെ പല ഒറ്റപ്പെട്ട ദ്വീപുകളിലും നാവികർ ചെന്നിട്ട് തീയിട്ടിട്ട് ആ ദ്വീപ് മുഴുവൻ, അവിടുത്തെ സസ്യ മൃഗ ജന്തുജാലങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കത്തി നശിച്ചു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു വലിയ അബദ്ധമാണ് ഈ നൈറ്റും കാണിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ മലയുടെ മുകളിൽ കത്തുന്ന തീ എങ്ങനെ അണയ്ക്കാനാണ്? പക്ഷേ ഇവരെന്തിനാണോ ഈ തീ ഉണ്ടാക്കിയത് അതിൻ്റെ ഫലം കണ്ടു. ഈ കപ്പലിലുള്ളവർ ഈ തീ കാണുകയും ഇവരാണ് അതുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുകയും ഇങ്ങോട്ടേക്ക് കപ്പൽ അടുപ്പിക്കുകയും ചെയ്തു. കപ്പൽ മാറുന്നത് കണ്ടപ്പോഴേക്കും ഇവർ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ ബോട്ട് വന്നു. ആ ബോട്ടിൽ ഒരു വിധത്തിൽ ഇവർ കയറി. അങ്ങനെ ഇവർ തിരിച്ച് ഈ കപ്പലിൽ എത്തുകയും ചെയ്തു. സത്യത്തിൽ ഇവർ കാണിച്ച അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ദിവസങ്ങളോളം നിന്ന് കത്തിയിട്ടാണ് ഇവർ അപ്പം കൊളുത്തിയ ആ തീ അണഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം ഈ മലയുടെ മുകളിൽ മാത്രമായിരുന്നല്ലോ ആ ഭാഗങ്ങളിൽ വനം ഉണ്ടായിരുന്നത്. അത് മുഴുവൻ കത്തി തീർന്നു. ബാക്കി താഴോട്ട് പാറ മാത്രമാണ്. അതോടുകൂടിയിട്ട് അതങ്ങ് അണയുകയും ചെയ്തു. തിരിച്ച് കപ്പലിലെത്തിയ ഇവരുടെ 2 പേരുടെയും ചുറ്റിലും ഈ ബാക്കി നാവികരെല്ലാം വന്ന് നിന്നു. അവർക്ക് ആകാംക്ഷ ഇത് കണ്ടോ ഇല്ലയോ. അപ്പം ഈ നൈറ്റ് ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ ബാക്കിയുള്ളൊരു കുഴിച്ച കുഴികളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മളിനി നമ്മുടേതായ രീതിയിൽ ഇത് കുഴിക്കണം. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഇവർക്ക് ആവേശമായി. പക്ഷേ ഉടൻ തന്നെ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കുഴി കുഴിച്ച് തുടങ്ങാനായിട്ട് അവർക്ക് പറ്റിയില്ല. കാലാവസ്ഥ മോശമായി. വീണ്ടും ഒരു 3-4 ദിവസം ഇവർക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. നാവിക രഹസ്ഥരായി. കാരണം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം, നിധി കണ്ടുപിടിക്കണം, പോകണം, വീട്ടിൽ ചെല്ലണം, നാട്ടിൽ ചെല്ലണം, വലിയ ആളാകണം, ഇതൊക്കെയല്ലേ ഇവരുടെ സ്വപ്നം. പക്ഷേ കാലാവസ്ഥ മോശമാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് നൈറ്റിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. അവരവരുടേതായ രീതിയിൽ ഇതിനകത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭാഷണങ്ങൾ ഏർപ്പെട്ട് സമയം കളഞ്ഞു. പക്ഷേ അവരസ്വസ്ഥരാണ് എന്ന് നൈറ്റിന് മനസ്സിലായി. ഇതിനിടയ്ക്ക് നൈറ്റ് ഈ സംഘത്തെ 2 വിഭജിച്ചു. നൈറ്റ് ഉൾപ്പെടെ ഒരു 3-4 പേര് എപ്പോഴും ഈ കപ്പലിൽ കാണും. ഡോക്ടറും ബാക്കിയുള്ളവരും ഈ കരയിലിറങ്ങിയിട്ട് വലിയൊരു കൂടാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ട് ഈ കുഴിയെല്ലാം കുഴിക്കുകയും വേണം. എന്താണെങ്കിലും 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കടലെല്ലാം ശാന്തമായി. ഇവർ ബോട്ടിറക്കി. ഈ ഡോക്ടറും കൂട്ടരും ഈ പറഞ്ഞ തീരത്തേക്ക് മാറി. ഇവർ മുമ്പ് കണ്ടുപിടിച്ച ഈ ഉൾക്കടലിൻ്റെ അങ്ങോട്ടേക്കാണ് ഇവർ കപ്പൽ കൊണ്ടെത്തിച്ചത്. ആ കപ്പൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് തീരത്തേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ഗർത്തത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ തീരത്ത് തന്നെ ഇവർ നല്ലൊരു ക്യാമ്പ് ഇവർ സെറ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഒരു 10-15 തവണ ഈ ബോട്ട് കപ്പലിൽ നിന്ന് തീരത്തേക്കും തീരത്ത് നിന്ന് കപ്പലിലേക്കും കൊണ്ടുകൊണ്ട് വന്നു. കാരണം ഈ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവർ ഈ കപ്പലിൽ നിന്ന് ഇറക്കി കൊണ്ടുവെക്കുകയും ചെയ്തു. ഞണ്ടുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം അവർ തീയിട്ട് നശിപ്പിച്ച് ക്ലീൻ ആക്കി വെച്ചു. എന്നിട്ട് അവിടെ രാവും പകലും ആളുകളെ വെച്ചു ഈ ഞണ്ടിനകത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവർ ഊഴമിട്ടിട്ട് ഈ ഗർത്തത്തിൻ്റെ സൈഡിൽ പോയിട്ട് എവിടെയൊക്കെയാണ് കുഴിക്കേണ്ടത് എന്നുള്ള മാർക്കിംഗ് ഒക്കെ നടത്തി. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഇവർ സംഘം ചേർന്ന് പോയിട്ട് മാറി മാറി ഈ കുഴിക്കൽ ആരംഭിച്ചു. ആദ്യത്തെ 17 ദിവസങ്ങൾ ഇവർ ശരിക്കും ബുദ്ധിമുട്ടി. ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ കൊടുങ്കാറ്റ് വരുന്നുണ്ട്. പിന്നീടാണ് നൈറ്റിന് മനസ്സിലായത് ഈ ദ്വീപിനൊരു ലോക്കൽ വെതർ സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് തന്നെ ആഞ്ഞടിക്കുന്ന കാറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. അല്ലാതെ വലിയൊരു ചുഴലിയോ കൊടുങ്കാറ്റോ ഒന്നും വരുന്നോ ഒന്നുമല്ല. അതുകൊണ്ട് ഇവർക്കൊരു സന്ദേശം അയച്ചു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കാറ്റുണ്ടെങ്കിലും ഇവിടെ കാറ്റൊന്നുമില്ല. ഞങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സുരക്ഷിതരായിട്ട് അവിടെ തന്നെ ഇരുന്നോളുക. രാവിലെ ആകുമ്പം കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത്. ഇവർ നേരിട്ട് അടുത്ത പ്രശ്നം, ഈ ഇവിടുത്തെ ഭൂമിക്ക് കട്ടി കുറവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവരെവിടെയൊക്കെ കുഴിച്ചാലും ആ ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുകയാണ്. അതിനകത്തുനിന്ന് 1-2 പേര് പെട്ടുപോവുകയും പിന്നീട് 2 ദിവസം ഇവരെ ശുശ്രൂഷിക്കുക, ഇവരുടെ പരിക്കുകൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അങ്ങ് പോയി. അങ്ങനെ പല പ്രശ്നങ്ങളും നേരിട്ടാണ് ഇവരുടെ ഈ ഖനനം, ഇവരുടെ ഈ കുഴിക്കൽ ഇവർ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് ആവേശമുണ്ടായിരുന്നു ഇന്നല്ല നാളെ ഇത് കിട്ടും കിട്ടും എന്നുള്ളത്.
ഈ ദ്വീപിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നല്ല മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉൾക്കടലിൽ തമ്പടിച്ചിരുന്ന കപ്പലുള്ളവർക്കും ഈ തീരത്തുണ്ടായിരുന്നവർക്കും ധാരാളം മത്സ്യം കിട്ടിക്കഴിക്കാനായിട്ട് ഇവർക്ക് ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് കുഴിച്ച് കുഴിച്ച് താഴേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ താഴെ എന്തോ ഒരു ഹോളായിട്ടൊരു സ്ഥലമുണ്ട് എന്നുള്ള രീതിയിലുള്ള ശബ്ദങ്ങൾ ഇവർക്ക് കിട്ടാനായിട്ട് തുടങ്ങി. ഇവർക്ക് ആവേശമായി, അതിനകത്തൊരു അറയുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ഈ നൈറ്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം നിലത്തിറങ്ങി വന്ന് ഇത് നോക്കി ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. പിറ്റേ ദിവസം മുഴുവൻ എല്ലാവരും ഇതിന് ചുറ്റും കൂടെ നിന്നത് കുഴിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഹോളായിട്ടുള്ള ഭാഗം പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്, അതിനകത്തൊന്നുമില്ല, കുറച്ച് രണ്ട് പാറകളുടെ ഇടയിലുള്ള ഒരു ഭാഗം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേറെ ചിലർ സംശയം പ്രകടിപ്പിച്ചു, ഇത് നേരത്തെ തന്നെ പൊട്ടിച്ചിട്ട് വല്ലവരും ഇതിനകത്തുണ്ടായിരുന്ന നിധി എടുത്തുകൊണ്ട് പോയതാണോ എന്ന്. പക്ഷേ നൈറ്റ് വിശദമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മളാണ് ആദ്യം പൊട്ടിക്കുന്ന ഈ ഭാഗം, അതുകൊണ്ട് ഇതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഈ നിധി കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ നാവികരുടെ ആവേശം അന്ന് മുതൽ ഡൗൺ ആകാൻ തുടങ്ങി. ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇത്ര വിശാലമായ ഒരു ദ്വീപ്, അതിൽ ഏതോ ഒരു സ്ഥലത്ത് നിധി ഉണ്ടെന്ന് പറയുന്നു. ഇവരെവിടെയാണ് കുഴിച്ചു നോക്കുക? കുറേ സ്ഥലങ്ങൾ കുഴിച്ചു നോക്കിയാൽ നമുക്കിത് കിട്ടാനുള്ള സാധ്യത കുറവാണ്, എത്രത്തോളം താവട്ട് കുഴിക്കണം? ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ കിട്ടിയാൽ മാത്രമല്ലേ വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് നിധി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾ എടുത്ത് ഈ ദ്വീപ് മുഴുവൻ കുഴിച്ചു മറിച്ചാൽ മാത്രമേ ഇവർക്കിത് കിട്ടുകയുള്ളൂ. ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നാവികരുടെ ആവേശമെല്ലാം തണുത്തു. ഇതും കൊണ്ട് പോയിട്ട് നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയെല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ഇതിനിടയ്ക്ക് ഈ നൈറ്റ് ഈ ദ്വീപിനൊന്ന് വലം വെച്ചു. ആ സമയത്ത് മറ്റൊരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഈ തീരത്ത് നിന്ന് ഇവർ കണ്ടെത്തി. അതോടുകൂടി നൈറ്റിനൊരു കാര്യം മനസ്സിലായി, ഒന്നുകിൽ ഇവിടെ നിധി ഉണ്ടായിരുന്നു, അത് ആരോ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ കുഴിക്കുന്ന സ്ഥലം ശരിക്കുള്ള സ്ഥലമല്ല, അത് മറ്റേതോ സ്ഥലത്താണ് ഈ നിധി ഇരിക്കുന്നത്, ഇനി ഇവിടെ നിന്ന് കുഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം നൈറ്റിന് മനസ്സിലായി. പക്ഷേ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ റമ്മും കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് തുടങ്ങി. ഇവർക്ക് റമ്മൊന്നും ഇല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നൈറ്റ് ഇവരോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1400 മൈൽ അകലെ ബ്രസീലിയൻ തീരദേശ നഗരമായിട്ടുള്ള ബൈയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാം എന്ന് ഇവരോട് പറഞ്ഞു. കാരണം ഇവരെ ഇങ്ങനെ ആവേശത്തിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ റമ്മിൻ്റെ ആവശ്യമുണ്ട്, റമ്മ് മേടിക്കാനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയതോട് അവർ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു. എന്താണെങ്കിലും അതൊരു റിസ്കി പോക്കായിരുന്നു, 1400 മൈലാണ് ഈ സ്ഥലത്ത് നിന്ന് ഈ തീരദേശ പട്ടണത്തിലേക്കുള്ളത്, അതും കവർ ചെയ്ത് വിജയകരമായിട്ട് അവിടെ നിന്ന് റമ്മും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഈ നൈറ്റ് തിരിച്ചിവിടെ എത്തി. പക്ഷേ അപ്പോഴും ഇവർക്ക് ഈ നിധി കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 3 മാസമാണ് ഇവരിവിടെ കുഴിച്ചു നോക്കിയത്. ഈ 3 മാസത്തിനിടയ്ക്ക് ഇവർക്ക് നേരത്തെ കുഴിക്കാൻ വന്ന ആളുകളുടെ പണിയായുധങ്ങൾ, അവരുടെ കയ്യിൽ നിന്ന് പോയ ചില ആഭരണങ്ങൾ, ഇതല്ലാതെ മറ്റൊരു വസ്തുവും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഈ 3 മാസം തീർന്ന ഒരു ദിവസം ഇവർ തീരുമാനിച്ചു, ഇവിടെ ഇങ്ങനൊരു സാധനമില്ല, നമുക്ക് തിരിച്ചു പോകാം. അതോടെ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇവർ ഇവരുടെ പണി സാധനങ്ങളും എല്ലാ ഐറ്റവും ഒക്കെ തിരിച്ച് ഈ കപ്പലിലേക്ക് കയറ്റി. അവസാനം ഇവർ ഈ ദ്വീപിനോട് വിട പറഞ്ഞു. സത്യത്തിൽ അതൊരു വല്ലാത്ത വിടപറച്ചിലായിരുന്നു എന്നാണ് ഈ നൈറ്റ് പറയുന്നത്. ഏതാണ്ട് 1 ദിവസം മുഴുവനും ഇവർക്ക് ഈ കപ്പലിൽ നിന്ന് ഈ ദ്വീപ് കാണാമായിരുന്നു. ആളുകളെല്ലാം ഈ ഡെക്കിൽ വന്ന് നിന്നിട്ട് ഈ ദ്വീപിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് നൈറ്റ് പറയുന്നത്. കാരണം അത്രയ്ക്ക് നഷ്ടബോധമായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇവരുടെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് ധനമൊക്കെ ചെലവഴിച്ചും അവരുടെ ആളുകളിൽ നിന്ന് വേർപെട്ടുമൊക്കെ വന്ന് ഇവരിവിടെ ഈ ആരും കാണിക്കാത്ത ഈ പണി, ഇത്രയും മൈലുകൾ താണ്ടി അറ്റ്ലാന്റിക്കിലെ മറ്റൊരു മൂലയെ വന്നിട്ട് വിജനമായ ഒരു ദ്വീപി വന്നിട്ട് 3 മാസം കുഴിക്കുക, സാധാരണ ആളുകൾക്ക് പറ്റുന്ന പണിയൊന്നുമല്ല. ഇവരത് ചെയ്തത് ഇവരുടെ കുടുംബം രക്ഷപ്പെടുത്താനും അങ്ങനെയുള്ള പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും നടക്കില്ല, ഇനിയും തിരിച്ച് നാട്ടിൽ പോയിട്ട് പഴയതുപോലെ തന്നെ ജീവിക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും പല നാവികർക്കും അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. നൈറ്റിന് കാര്യം മനസ്സിലായി, നാവികരെല്ലാം അവരുടെ മാനസിക നില നല്ല രീതിയിൽ താഴ്ന്നാണ് കിടക്കുന്നത്, പല പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു നാവികനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും നൈറ്റ് ഒരു കാര്യം തീരുമാനിച്ച് ഡോക്ടറോട് പറഞ്ഞു, നമുക്ക് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതിന് പകരം ഈ പോകുന്ന വഴിയുള്ള നല്ല ദ്വീപുകളിലൊക്കെ ഇറങ്ങാം, അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് ഇവരുടെ മൈൻഡെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം. അങ്ങനെ ഇവർ ട്രിൻഡാഡ് ആൻഡ് മാർട്ടിൻവാസ് എന്ന് പറഞ്ഞ ഈ ദ്വീപ് സമൂഹത്തിൽ നിന്നും ശരിക്കുള്ള ട്രിനിഡാഡ് എന്ന് പറയുന്ന ദ്വീപ് രാഷ്ട്രത്തിലേക്കാണ് ഇവർ പോയത്. ഈ 2 ട്രിനിഡാഡുകൾ തമ്മിൽ ഏതാണ്ട് 2900 മൈലുകളുടെ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും അവിടെ പോയി ഒന്ന് റിഫ്രഷ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഈ നാവികരെയും കൊണ്ട് ഇദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് ഇദ്ദേഹം 3-4 ദ്വീപുകളിൽ ഇറങ്ങിയിട്ടാണ് അവസാനം ഇവരുടെ രാജ്യത്ത് ഇംഗ്ലണ്ടിൽ ഇവർ തിരിച്ചെത്തുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഇവർ തിരിച്ചെത്തുമ്പോഴേക്കും വെറും 3 പേര് മാത്രമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. നാണക്കേട്, നിരാശ, പിന്നെ ഭാവി ഇതൊക്കെ ഓർത്തിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പല നാവികരും നല്ല ദ്വീപുകൾ നല്ല ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അങ്ങ് ഇറങ്ങി.
അവർ പിന്നീട് അവിടെയാണ് താമസിക്കാനായിട്ട് തുടങ്ങിയത്. നാട്ടിലേക്ക് അവരാരും തിരിച്ചു വന്നില്ല. നൈറ്റ് ഉൾപ്പെടെ വെറും 3 പേർ മാത്രമാണ് തിരിച്ച് നാട്ടിലെത്തിയത്. പരാജയപ്പെട്ടെങ്കിലും നൈറ്റിന് അതൊരു പരാജയമായിട്ടൊന്നും തോന്നിയില്ല. അദ്ദേഹം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വലിയ പുസ്തകം തന്നെ എഴുതുകയും അല്ലെങ്കിൽ അത് കുറിപ്പുകളായിട്ട് എഴുതിയിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനിടയ്ക്ക് ഒരു പത്രപ്രവർത്തനം ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ഈ ദ്വീപിൽ ഈ നിധി ഉണ്ടെന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിന് അദ്ദേഹം നൈറ്റ് പറഞ്ഞ മറുപടി ഇതാണ്, നമ്മൾ രേഖകളെല്ലാം പരിശോധിക്കുന്നു, ഭൂപടങ്ങളെല്ലാം നോക്കുന്നു, ചരിത്രമെല്ലാം പഠിക്കുന്നു, അപ്പോൾ നമുക്ക് തോന്നും അവിടെ നിധിയുണ്ടെന്ന്. ഇതും വെച്ചിട്ട് നമ്മൾ ആ ദ്വീപിൽ ചെല്ലുന്നു, കുഴിക്കുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ നിധി ഇല്ല എന്നുള്ളത്. ഇതൊരു മായയാണ്, ഇത് വെറും മായയാണ്, മരീചികയാണ് എന്ന് നൈറ്റിന് മനസ്സിലായത് ഇത്രയും നാളത്തെ അധ്വാനം കഴിഞ്ഞിട്ടാണ്. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാണോ നിർബന്ധമില്ലല്ലോ. ഈ കഥയുടെ ഏറ്റവും രസകരമായ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1889 ഈ നൈറ്റും കൂട്ടരും ഈ ദ്വീപിൽ നിന്ന്, ഈ ട്രിൻഡാൻഡ് ആൻഡ് മാർട്ടിൻ വാസ് എന്ന് പറയുന്ന ഈ ദ്വീപിൽ നിന്ന് തങ്ങളുടെ ഈ നിധി വേട്ടയെല്ലാം അവസാനിപ്പിച്ച് നിരാശയോടെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ, മറ്റൊരു സമുദ്രത്തിൽ, മറ്റൊരു ദ്വീപിൽ വേറൊരാൾ ആ ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഉദ്ദേശം വെച്ചിട്ട് ആ ദ്വീപിൽ നിധിയുണ്ട് എന്ന് വിചാരിച്ചിട്ട്, അത് മറ്റൊരു സ്ഥലമായിരുന്നില്ല, നമ്മൾ ആദ്യം പറഞ്ഞ ഈ നിധി കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന കോക്കോസ് ദ്വീപുകൾ ലക്ഷ്യമാക്കിയിട്ട് മറ്റൊരാൾ, ഓഗസ്റ്റ് ഗിസ്ലർ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ഈ രണ്ടു പേരാണ് കോക്കോസ് ദ്വീപിൽ ഈ നിധി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനും അവിടം കുഴിക്കാനും വേണ്ടിയിട്ട് ഇവരിവിടുന്ന് പോരുന്ന അതേ സമയത്ത് തന്നെ ഇവർ ആ ദ്വീപിൽ എത്തിച്ചേർന്നത്. 1889 മുതൽ 1908 വരെ ഏതാണ്ട് 19-20 കൊല്ലമാണ് ഈ ഭാര്യയും ഭർത്താവും ഈ ദ്വീപിൽ അവിടെ ഉണ്ടായിരുന്ന സകല കുഴികളും കുഴിച്ചു നോക്കിക്കൊണ്ടിരുന്നത്. കോക്കോസ് ഐലൻഡിൽ ഈ നിധിക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം മെനക്കെടുന്ന ഈ മനുഷ്യനെ ഈ കോസ്റ്റോറിക്കൻ ഗവൺമെൻറ് അവിടുത്തെ ഗവർണറാക്കി അങ്ങ് അവരോധിച്ചു. കാരണം അവിടെ വേറെ ആളുകളൊന്നുമില്ലല്ലോ. പക്ഷേ ഇവരുടെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഈ ദ്വീപ് ഒന്ന് വെട്ടി വെളുപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പുകയില കൃഷിയൊക്കെ നടത്താൻ പറ്റും. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന 20 വർഷവും ഇദ്ദേഹത്തിന് സ്പോൺസർ ചെയ്ത് കാശ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ കോസ്റ്റോറിക്കയിൽ ഉണ്ടായിരുന്ന ഭൂ ഉടമകളാണ്, ഫാം ഉടമകളാണ്. കാരണം അവർക്ക് അവിടെ വെട്ടിത്തെളിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇദ്ദേഹത്തെ പിടിച്ച് ഗവർണറാക്കിയിട്ട് ആ ഗവർണറോട് പറഞ്ഞു, കൂടുതൽ ആളുകളെ അങ്ങോട്ട് വരുത്തിച്ചിട്ട് നിങ്ങൾ ഖനനം തുടർന്നു, ഇവർ ഖനനം നടത്തുക, കുഴി കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാട് മുഴുവൻ വെട്ടിത്തെളിക്കുക എന്നല്ലേ. ഇത് വെട്ടിത്തെളിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഫാമും ഈ പുകയില കൃഷിയൊക്കെ നടത്താനായിട്ട് പറ്റും. അങ്ങനെ ഏതാണ്ട് 20 കൊല്ലമാണ് ഈ മനുഷ്യനും ഭാര്യയും ഇത് ഇവിടെ വെട്ടിത്തെളിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന സകല കുഴികളും സകല സ്ഥലങ്ങളും കുഴിച്ചു നോക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ 15-ാമത്തെ കൊല്ലം ആയി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പണിയാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന പല ആളുകളും ഇവിടെ നിന്ന് വിട്ടുവിട്ട് പോവുകയും 19 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹവും ഭാര്യയും മാത്രമാകുകയും ചെയ്തു. അവസാനം നിരാശയോടെ അവരും അവിടെ നിന്ന് പിൻവലിഞ്ഞു. 20 കൊല്ലം കോക്കോസ് ഐലൻഡ് മുഴുവൻ ഉഴുതു മറിച്ച ഇദ്ദേഹത്തിന് കിട്ടിയത് 6 സ്വർണ്ണ നാണയങ്ങൾ മാത്രമാണ്. മറ്റൊന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയില്ല. നോക്കുക, ഒരേ നിധിശേഖരം, 2 വ്യത്യസ്ത സമുദ്രങ്ങൾ, 2 വ്യത്യസ്ത ദ്വീപുകൾ, 2 വ്യത്യസ്ത ആളുകൾ, അവർ വന്ന് കുഴിച്ചു നോക്കുന്നു, നിരാശയോടെ തിരിച്ചു പോകുന്നു. പക്ഷേ കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. 2015 ലോകമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. 2015 തുടക്കത്തിൽ ഈ കോക്കോസ് ഐലൻഡിൽ ഈ ഭാഗത്ത് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റ്, പേമാരി, മണ്ണിടിച്ചിൽ, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കോസ്റ്റോറിക്കൻ അധികാരികൾ അവർ കുറച്ച് ആളുകളെ ഈ ദ്വീപിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. കാരണം അവിടെ ആൾതാമസമൊന്നുമില്ലല്ലോ. ഇവർ ഈ പാർക്ക് റേഞ്ചേഴ്സ് ഈ ദ്വീപിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് എവിടെ നിന്നോ കുറച്ച് സ്ഥലത്ത് ഈ മണ്ണെല്ലാം ഒഴുകി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 3-4 പെട്ടികൾ തെളിഞ്ഞു വന്നു. ആ പെട്ടികൾ അവർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് 10,000-ക്കണക്കിന് ഗോൾഡ് കോയിൻസ്, മുമ്പ് പറഞ്ഞ പോലെ മഡോണ പ്രതിമ, ഇതെല്ലാം അതിനകത്തുണ്ട്. അന്നത്തെ പ്രധാന മാധ്യമങ്ങളിലെല്ലാം ആ വാർത്ത വന്നു. അവസാനം ഈ ട്രഷർ ഓഫ് ലിമ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട്. രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ ദ്വീപിലേക്ക് നിധി വേട്ടയാണ് എന്ന് പറഞ്ഞിട്ട് ദിവസവും ആളുകൾ കപ്പലിലും ബോട്ടിലും ഒക്കെ അവിടെ ചെല്ലുന്നുണ്ട്. കോസ്റ്ററിക്കൻ ഗവൺമെൻറ്റിന് ഇതൊരു തലവേദനയായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നിധി കണ്ടുപിടിച്ചു, ഇനി ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്തൊരു കള്ള വാർത്തയാണ് ഇതെന്നാണ് ഇപ്പോഴും ഒരു കൂട്ടർ പറയുന്നത്. എന്താണെങ്കിലും അത് ഫേക്ക് ന്യൂസാണ് എന്ന് മനസ്സിലാക്കിയതോടെ പ്രധാന മാധ്യമങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ഇങ്ങനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ നീക്കം ചെയ്തു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില 3-ാം കിട വെബ് പേജുകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വിക്കിപീഡിയ പോലും അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ്. എന്താണെങ്കിലും ആരൊക്കെയോ എന്തിനോ വേണ്ടിയിട്ടോ ആളുകളെ പറ്റിച്ച് വാർത്ത ഉണ്ടാക്കിയതാണ് ഈ സാധനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്നാണ് വിദഗ്ധരായിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും പറയുന്നത്. അതായത് ആ നിധി ഇപ്പോഴും കോക്കോസ് ഐലൻഡിലോ അതിന് ചുറ്റുവട്ടമുള്ള വേറെ ഏതെങ്കിലും ദ്വീപുകളിലോ വിശ്രമിക്കുന്നുണ്ടാവാം. നമുക്കാകെ അറിയാവുന്നത് ഇങ്ങനൊരു നിധിശേഖരം ഉണ്ട്,
കാരണം ചരിത്രത്തിൽ ഇങ്ങനെയൊരു സാധനം ഈ ലിമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കപ്പലെ കയറിയിട്ടുണ്ട്. ആ കപ്പലിൽ നിന്ന് അതെങ്ങോട്ടാണ് പോയത് എന്ന് നമുക്ക് ഇന്നും അറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നൂറുകണക്കിന് സ്ഥലങ്ങളിൽ പല ആളുകൾ പല സ്ഥലത്തായിട്ട് ഇതുപോലുള്ള പല നിധികൾ കുഴിച്ചു നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്ത് ഈ കോക്കോസ് ദ്വീപിൽ പോലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ആളുകൾ കട്ട് കയറിയിട്ട് നിധി കുഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് മനുഷ്യവംശം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ തിളങ്ങുന്ന മഞ്ഞ വസ്തുവിനോടുള്ള ഭ്രമം അതൊരിക്കലും അവസാനിക്കില്ല എന്ന് തന്നെയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.